ഗുഡ് മോർണിംഗ് മോനെ. ഗുഡ് നൈറ്റ് അമ്മേ. ഇടതേ, നമ്മുടെ ബാച്ച് കല്യാണം കഴിക്കാത്ത നീ മാത്രമേ ഉള്ളൂ. ദേ ഇപ്പൊ ചന്തുവിന്റെ കല്യാണവും കഴിഞ്ഞു. എടാ, ഇനിയെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ ഇവിടുന്ന് സെലക്ട് ചെയ്യേ. പോടാ. പോട്ടെ, ഞങ്ങൾ ആരെങ്കിലും സെലക്ട് ചെയ്തെന്നാ മതിയോ? മിണ്ടാതിരിയടാ. ഓരോരുത്തർക്കും എങ്ങനെ വേണമെങ്കിലും ആർക്ക് വേണ്ടിയും ജീവിതം ഒന്ന് സിനിമ പിടിക്കാം. അങ്ങനെ എന്റെ ടേസ്റ്റിന് ഒരു ക്ലാരിറ്റി ഉണ്ട്. വന്ന് 100 കുട്ടികളുടെ നടുക്ക് ഒരു പെൺകുട്ടി ചിരിച്ചാ എന്റെ ഹാർട്ട് വൈബ്രേറ്റ് ആവും. കണ്ണിലൊക്കെ ആ സ്പാർക്ക് വേണം. എന്ന് വെച്ചാൽ ബ്യൂട്ടി മാത്രമല്ല ഇമ്പോർട്ടന്റ്, ഷീ ഷുഡ് ബി ഇന്റലിജന്റ് ഓൾസോ. ഇന്റലിജന്റോ? എടാ, ആ കുട്ടിക്ക് റിസപ്ഷനോട് യാതൊരു ബന്ധവുമില്ല. കല്യാണ പെണ്ണിന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാ. ഫ്രണ്ടിന്റെ ഫ്രണ്ടോ? ഡാ, ഇത് നോക്ക്. എന്റെ അമ്മേ, ഞാൻ ലേറ്റ് ആയി പോയല്ലോടാ. എന്റെ കല്യാണം കഴിഞ്ഞു പോയില്ലടാ. ഓക്കേ പത്മ, ഈ കുട്ടി അറിയോ? ആ, ഇത് സ്വാതിയുടെ കൂടെ വന്നതല്ലേ, കണ്ടുപിടിക്കാം. ഡാ, നീ എന്ത് ചെയ്താലും വേണ്ടില്ല. എനിക്ക് മനസ്സിലായടാ. കുറച്ച് സമയം താ, ഞാൻ അവളെ ട്രേസ് ചെയ്ത് പേരും അഡ്രസ്സും തിരക്കി നിനക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യടാ. എനിക്ക് നിന്റെ ഇൻട്രോഡക്ഷനോ റെക്കമെൻഡേഷനോ ഒന്നും വേണ്ട. പിന്നെ ഫോൺ നമ്പർ കണ്ടുപിടിക്കേ. ജസ്റ്റ് ഫോൺ നമ്പർ മാത്രം മതി. നിങ്ങൾ ലൈൻ ആയാലേ എക്സാക്ട്ലി ഭക്ഷണം കഴിച്ചിട്ട് പോണം. അതിനെന്താ, ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അത്ര ശീലങ്ങൾ എനിക്കില്ല. കാർത്തിക് എവിടെ പോയി? ഇവൻ എന്താ ചൊറിയുന്നെ? ഹെൽത്ത് കേടാവൂടാ. ഏ, എല്ലാം തീർന്ന പോലെ കളയുന്ന എന്തിനാ? കാർത്തിക് എൻട്രി ആയാൽ എല്ലാം സ്റ്റാർട്ട് ആവും കൂട്ടാ. കാർത്തിക്, തിങ്ക് ഓഫ് ദി ഡെവിൾ കാർത്തിക്, ഞാൻ നിന്നെ കുറിച്ച് ആലോചിക്കായിരുന്നു. നിന്റെ ലാംഗ്വേജിന്റെ ടെൻഷനും ബോഡി ലാംഗ്വേജും കൂടെ വെച്ച് നോക്കിയാ ലവ് മാറ്റർ ആണെന്ന് മനസ്സിലായി. ഓ ഫിഷ്, ഇതെങ്ങനെ അറിഞ്ഞു കാർത്തിക്? കടലിൽ എത്ര ഉപ്പുണ്ടെന്നറിയാൻ മീനുകൾ കുമിളവിടേണ്ട കാര്യമില്ലല്ലോ. ഐ കലക്കിയില്ലേ? ഇല്ലേ. അല്ല, നീ ലവ്ലി വേണോ? അങ്ങനെയും പറയാവുന്നതാണ്. ആരാ കാർത്തിക് ആ പെണ്ണ്?
സുന്ദരിയാണോ? സൂപ്പർ. ഷീസ് വെരി ബ്യൂട്ടിഫുൾ. ആ പെൺകുട്ടി ലക്കിയ ബോസ്. അവളുടെ പേരെന്താ? അറിയില്ലടാ. എവിടെയുള്ളതാ? അതും അറിയില്ല. നീ എങ്ങനെയെങ്കിലും സെറ്റ് അവിടെ കാർത്തി, എന്നിട്ട് എന്നെയും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. എടാ എച്ച് ആർ സാറേ, നിന്റെ ഒരു ഹെൽപ്പും എനിക്ക് വേണ്ട. നിന്റെ കമ്പനിയിൽ പ്ലേസ്മെന്റ് വന്നാ എനിക്ക് തരരുത് കേട്ടോ. ചേച്ചെ, എന്താണ് ഇതൊക്കെ? എന്റെ കമ്പനിയിൽ നല്ല പ്ലേസ്മെന്റ് വന്നാ നിന്നെ അങ്ങോട്ട് വലിക്കില്ലേ? ശരി ശരി, രാത്രി വീട്ടിലേക്ക് വാ, രണ്ടെണ്ണം അടിച്ച് ഒന്ന് കൂടിക്കളയാം. മധു ബോസ്, ഈ പ്രേമം എന്ന് പറയുന്നത് സ്നൂക്കർ ഗെയിം പോലെയാ. ആണ് സ്റ്റിക്ക്, പെണ്ണ് ഹോൾ. ഓ, അപ്പൊ ലവ് ബോളാ? യാ, സ്റ്റിക്ക് പിടിച്ച് എല്ലാരും ബോളിനെ ഹോളിലേക്ക് ഇടാൻ വേണ്ടിയാ ട്രൈ ചെയ്യുന്നത്. അത്ര ഈസിയാ? ഒരിക്കലും അല്ല, അത് വലിയൊരു ആർട്ടാണ് വെച്ചു. അത് പോട്ടെ, ഞാൻ പ്രേമിക്കുന്ന പെണ്ണെന്റെ ഫ്രണ്ടാ, അതിലെങ്ങനെ പ്രൊസീഡ് ചെയ്യണം എന്നറിയാൻ വയ്യാതെ ഞാൻ മെന്റൽ ആയിട്ടിരിക്കുക. നീ എന്താ വെച്ചു, മുൻപരിചയമില്ലാത്ത ഒരാളെ പ്രേമിക്കുന്നത്? അത് ഒരു നമ്പർ മാത്രം വെച്ചിട്ട് എന്ത് കോൺഫിഡൻസ് ആ ബടി നിന്റേത്? ഫ്രാങ്ക് ആയിട്ടൊരു കാര്യം പറയാം, കോൺഫിഡൻസും എല്ലാം മണ്ണാൻ കട്ടയല്ല, സിറ്റുവേഷൻ. ആഹാ, പിന്നെ ഐ ലവ് യു എന്ന് പറയുമ്പോ തന്നെ വീഴാൻ നമ്മളെന്താ ക്രിക്കറ്റ് സ്റ്റാറോ ഫിലിം സ്റ്റാറോ? അല്ല, ആദ്യം അറ്റൻഷൻ പിടിക്കണം, ഓക്കേ, പിന്നെ അട്രാക്ട് ചെയ്യണം, അതിനുശേഷം ഇംപ്രസ് ചെയ്യണം, അപ്പൊ വേണം ലവ് എക്സ്പ്രസ് ചെയ്യാൻ, ക്രിയേറ്റ് ചെയ്യണം. ഓ മച്ചു മച്ചു, എനിക്ക് ഗിമ്മിക് ഒന്ന് പറഞ്ഞടാ പ്ലീസ്. ഇതിലെ ഗിമ്മിക് എന്തിനാടാ? ലവർ നിന്റെ ഫ്രണ്ട് അല്ലേ? അതെ. പിന്നെ ഫ്രണ്ട്സിനോടുള്ള ഗെയിംസ് സ്ട്രെയിറ്റ് ആയി ഹോണസ്റ്റ് ആയിട്ട് പോണം, ഓക്കേ. ഈ ട്രിക്കും ടെക്നിക്കും ഒക്കെ എന്റെ ടൈപ്പ് പ്രേമത്തിനോട്. എന്നെ ഒന്ന് കാണിക്കടവേ. അയ്യടാ, ഇവളെ കണ്ട് നീ വീണാലോ? ചുമ്മാ ഇരളിയാ. എന്റെ ലവ് സക്സസ് ആവുന്നതുവരെ എന്റെ ചക്കര എന്റെ സെല്ലിലുണ്ടാവും, പിന്നെ കരളിലും ഉണ്ടാവും. നിൻചുണ്ടിലെ ആ നിമിഷം തേനലിയും പരിഭവം, കൺമുന്നിലെ കള്ളനോടായി പറയുനീ അനുഭവം. ഉന്മ നീയല്ലേ നിന്നെ കാണാതെ, മുല്ലപ്പൂവല്ലേ നുള്ളി നോക്കാതെ, നീ വരൂ മാൻ പേടയായി ഈ ആനന്ദം ആനന്ദം നീയേ. കിന്നാരം നീളെ ചുണ്ടിൽ, ഓ കണ്ണീണയോ നെയ്തു കനവെല്ലാം പെയ്തു, പൊന്നായി പ്രേമം പൊന്നാരെ. മിഴി പൂട്ടിയോ ഞാനോ തുടികൊള്ളുമോ, നീ മൈന നീയാം പൂന്തേനു, നീ എൻ സ്വന്തമാം വാനിലേ.
ആ മനസ്സിലായി, ഞാൻ ഓഫീസിലെ പറഞ്ഞോ. അവിടെ എന്താ മ്യൂസിക് കേൾക്കുന്നേ? അത് വേറെ ഒന്നുമല്ല, എന്റെ ഓഫീസിന്റെ ഫ്രണ്ടിൽ പുതിയതായിട്ടൊരു ബാർ തുറന്നു, അവരാ ഡോർ അടയ്ക്കാൻ മറന്നുപോയി, അതുകൊണ്ടാ സൗണ്ട്. അതിരിക്കട്ടെ, ഒരു ഗുഡ് ന്യൂസ് പറയാനാണ് ഫോൺ ചെയ്തത്. അതെന്താ, കല്യാണം കഴിഞ്ഞ ഒരു മാസം അല്ലേ ഉള്ളൂ, അതിനു മുമ്പ് ഗുഡ് ന്യൂസോ? ഒരു മാസം കഴിഞ്ഞല്ലേ ഉള്ളൂ, ഗുഡ് ന്യൂസോ? സ്റ്റൂപ്പിഡ്, മടിക്കാണ്ട് പറയ. കാർത്തിക് പറഞ്ഞ ആളുടെ നമ്പർ കിട്ടി. ഓ, ഒരു മിനിറ്റ് ലൈനിലേക്ക്. പറഞ്ഞോ. 9126 ഞാൻ എന്തിനാ ഫോൺ ചെയ്തെന്നൊന്ന് പറഞ്ഞേ. ദാ, നിന്നെ ഏൽപ്പിച്ച പണി ഇതുവരെ ചെയ്യാത്തതിന് നിന്നെ കൊല്ലുക വേണ്ടത്. കാര്യം എന്താന്ന് വെച്ചാ പറടാ. ഓക്കെ ഓക്കെ ഓക്കെ, കൂൾ കൂൾ കൂൾ. എടാ, നിന്റെ ലവറുടെ നമ്പർ ഞാൻ പോക്കിയടാ. ആണോ? പറഞ്ഞു പറഞ്ഞു. ആ, 9 9 126 126 പറയടാ പൊട്ട. 126 അത് നോട്ട് ചെയ്തടാ. നീ അത് നോട്ടീസ് ചെയ്തിട്ടില്ല, ഇത് ഫാൻസി നമ്പറാടാ. 9126 കഴിഞ്ഞിട്ട് 126. 9126 കഴിഞ്ഞ 126. അതെ, 126. 9126 126. നിനക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. 126 126. ഓക്കേ. ഉറങ്ങട്ടെ, നാളെ മുതൽ അതുവരെക്കും ചാച്ചിക്കോ. ദാ ഇവിടെ ചാച്ചിക്കോ. ഫോൺ എടുക്കുന്നില്ലല്ലോ. ഓക്കെ, ലെറ്റ്സ് വെയിറ്റ്. ഓ, പീപ്പിൾ ലുക്കിംഗ് അറ്റ് ദ ബേബ് വിത്ത് ദ ബൂട്ടി മേക്കിംഗ് എ ഷീസ് എ ഹോട്ടേ. എന്തൊരു അഹങ്കാരം അവൾക്ക്, അവൾക്ക് നമ്മളെക്കാൾ ഇഷ്ടം ഫേസ്ബുക്കാ. അത് ശരി, നിനക്ക് എന്താ ഇത്ര വിഷമം? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താന്ന് വെച്ചാ, അവള് നമ്മുടെ ഫ്രണ്ട് ആയതുകൊണ്ടാ. ഫ്രണ്ട് ആണെങ്കിൽ ഹെൽപ്പ് ചെയ്യണം. റോങ് റൂട്ടിൽ പോയാൽ ഞാൻ ഹെൽപ്പ് ചെയ്യില്ല. ലവ് ചെയ്യുന്നത് റോങ്ങോ? അതെങ്ങനെയാ? ലവിനെ കുറിച്ചല്ല, അവള് പോകുന്ന റൂട്ടിനെ കുറിച്ചാ. അല്ല, മുഖം പോലും കാണാതെ എന്ത് പ്രേമാ? അപ്പൊ മുഖം മാത്രം കണ്ടാ മതിയോ? എല്ലാം ശരിയായി പോണമെന്നില്ലല്ലോ, കല്യാണത്തിന് മുമ്പ് കാണാൻ അവസരം കിട്ടില്ലല്ലോ. ഇന്റർനെറ്റില് പരിചയപ്പെടുന്നു, ഇന്റർ ബീപ്പ് ലീഡ് ചെയ്യുന്നു, രണ്ടാഴ്ച ചാറ്റ് ചെയ്യുന്നു, പിന്നെ പ്രേമത്തിലായി. നിന്റെ 1 ഇയർ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ ഡി, പോരാത്തതിന് അവൻ ചെറുപ്പം മുതൽ ഫാമിലി ഫ്രണ്ടുവാ. ഫൈനലായിട്ട് എന്ത് പറ്റി? എക്സാക്ട്ലി, ലോങ് റിലേഷൻ തന്നെ ഇപ്പൊ നിലനിൽക്കുന്നില്ല, പിന്നെയാണോ രണ്ടാഴ്ചത്തെ കാര്യം? ഏയ്, ഇവിടെ എവിടെയെങ്കിലും ശരി എന്തെങ്കിലും നടക്കുന്നുണ്ടോ ഡി? പ്ലാനിംഗ് ബിസിനസ്സിനാണ്, അല്ലാതെ ബന്ധങ്ങളെ ബാധിക്കില്ല. അത് എപ്പോഴാണെങ്കിലും എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ആരോടെങ്കിലും ഒപ്പം ആയിരിക്കും. ക്യാച്ച്! എന്റെ ഫാന്റസി എന്താന്ന് പറയട്ടെ, എന്താ? ഒരു പെർഫെക്റ്റ് ഗെയിം കിട്ടണം. ഞാൻ മരിക്കണമെന്ന് പറഞ്ഞാൽ മരിക്കുന്നവനാകണം. ഇഷ്ടമെന്ന് പറയുമ്പോ അവന്റെ ഭ്രാന്തൻ പ്രണയം കണ്ട് എനിക്ക് ഭ്രാന്ത് വരണം. ഇതെല്ലാവർക്കുള്ള ഭ്രാന്തല്ലേ, ഇതിലെന്ത് ഫാന്റസിയാണ് നിനക്കുള്ളത്? എന്നെ പ്രേമിക്കുന്നവൻ എന്നെ മാത്രം പ്രേമിക്കണം. എന്നെ കാണാനേ പാടില്ല, കണ്ടുമുട്ടരുത്. എന്റെ ബാക്ക്ഗ്രൗണ്ട്, എന്റെ സ്റ്റേറ്റസ്, എന്റെ പേരൊന്നും അറിയരുത്. ഒന്നും അറിയാതെ പിന്നെ എന്ത് കണ്ടിട്ടാ പ്രേമിക്കുക? എന്റെ മനസ്സ് കണ്ട്. ഓ, ഇന്റർനെറ്റിന്റെ ഈ കാലത്ത് നീ പഴയ ദിവ്യ പ്രേമത്തിനെ കുറിച്ചാ പറയുന്നത്? ഇതൊക്കെ നടക്കുവോ? ഇംപോസിബിൾ. അതെന്നാണ് ഫാന്റസി എന്ന് പറയുന്നത്. ദേ, നിന്റെ ഫോൺ ഇവിടെയുണ്ട്. ഓ, ഇവിടെ ആയിരുന്നോ? ഏതോ ഒരു മിസ് കോൾ ഉണ്ട്. ഡാഡ് ആയിരിക്കും. നോ, അൺനോൺ നമ്പർ. ഏതാ നമ്പർ? കോൾ ചെയ്ത് നോക്ക്.
Hello. Yeah, who is this? ഹലോ ഹലോ ആരാണ് നിങ്ങൾ ആരാ അത് തന്നെ ഞാനും ചോദിച്ചേ ഞാൻ ആരാണെന്ന് ഇസ് ദിസ് സം കൈൻഡ് ഓഫ് ജോക്ക് ജോക്കോ നിങ്ങൾ ചിരിക്കുന്നുണ്ടോ ഞാൻ ചിരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സീരിയസ് ആയിട്ട് എന്നെ ചോദിക്കുക ഞാൻ ആരാ നോൺസെൻസ് കട്ട് ചെയ്തേക്ക് അത് നന്നായി ഓൾറെഡി കട്ടായി പോയതാ നീ അല്ലേ എന്നെ ഇപ്പൊ തിരിച്ചു വിളിച്ചത് ഒന്ന് കാണാൻ വേണ്ടിയല്ലേ വിളിച്ചത് എന്നിട്ട് അറിയില്ലെന്ന് കട്ട് ചെയ്യണോ കട്ട് ചെയ്തോ എന്തിനാ ലേറ്റ് ആക്കുന്നത് ആരാ ബോസ് നിങ്ങൾ ബോസ് അല്ല ക്ലാസ് നിന്റെ ക്ലാസ് റൂം ഒന്ന് ഓർത്തു നോക്ക് അപ്പൊ എന്നെ മനസ്സിലാവും ഏയ് ഇവൻ നമ്മുടെ ക്ലാസ്മേറ്റ് ആയിരിക്കും അപ്പൊ ആരാ സംസാരിക്കുന്നത് ഞാൻ പറയില്ല കഷ്ടപ്പെട്ട് നമ്പർ എടുത്ത് കോൾ ചെയ്ത നീ തന്നെ പറ ശാന്തന ഓ അപ്പൊ ശാന്തന നിനക്ക് ഓർമ്മയുണ്ടല്ലേ ആ വേസ്റ്റ് ഫെലോന് നിനക്ക് ഓർമ്മയുണ്ടെങ്കിൽ എന്നെ മറക്കാൻ യാതൊരു സാധ്യതയില്ല ഐ വാസ് സോ റൈറ്റ് നിനക്ക് ഇപ്പോഴും എന്നെ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ മമ്മി പോലും വിശ്വസിച്ചിട്ടില്ല നിന്റെ മമ്മി ആരാ എന്റെ ഡാഡിയുടെ വൈഫ് ഒന്ന് ഗസ് ചെയ്യേ വേണു വേണു ആ കുള്ളനോ ആ പന്നിയുടെ മോനെ നിനക്ക് ഓർമ്മയുണ്ടല്ലേ കണ്ട അലവലാദികളുടെ പേർക്ക് നിനക്ക് ഓർമ്മയുണ്ട് എന്നിട്ട് എന്റെ പേര് ഓർമ്മയില്ലേ ചാൾസ ഏ അല്ല കറക്റ്റ് ചാൾസ ഏ നീ അല്ല എന്ന് പറഞ്ഞില്ലേ അത് കറക്റ്റ് സുധീർ അല്ലേ വോയിസ് അതുപോലെ ഇരിക്കുന്നു ഹലോ സുധീർ ആണോ എനിക്ക് മനസ്സിലായി അതേ കുസൃതി അതേ കുറുമ്പ് നീ ഒട്ടും മാറിയിട്ടില്ല ഞാൻ എന്താ ചെയ്തു എന്നെ മനസ്സിലാക്കിയിട്ടും മനസ്സിലാകാത്തവരെ അഭിനയിക്കുന്നില്ലേ അയ്യോ അതൊന്നുമില്ല ഒരു ഹിന്റ് എങ്കിലും തരാവോ ഇത് തന്നെ ധാരാളം നിർത്തിക്കോ ഞാൻ ഫോൺ കട്ട് ചെയ്യാം നാളെ ഞാൻ വീണ്ടും വിളിക്കും അതുവരെ നീ ഓർത്തു നോക്ക് അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കേ ഫ്രണ്ട്സ് ഇല്ലെങ്കിലും ജീവിക്കണമല്ലോ ബൈ യെസ് നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ എന്തിന് പേര് പോലും അറിയാതെ ശരിക്കും ആരാ ഇവൻ ട്രേസ് ചെയ്യാം എന്താടാ മച്ചു രാത്രി ഇരുന്ന് ആലോചിച്ചപ്പോ നീ പറഞ്ഞ ശരിയെന്ന് തോന്നി പ്രപ്പോസൽ സിമ്പിൾ ആൻഡ് സ്ട്രേറ്റ് ആവണം ഓൾറെഡി നിന്റെ ഫ്രണ്ട് അല്ലേ ഇനി നെക്സ്റ്റ് എന്താ ചെയ്യണ്ട മച്ചു ഇനി എന്താ ഫ്രീക്വന്റ് ആയിട്ട് കണ്ടുമുട്ടണം കോഫിക്ക് വിളിക്കാം സൂപ്പർ ലഞ്ചിനോ കൂൾ മച്ചു കോഫിക്കോ ലഞ്ചിനോ ഒരു കാര്യം ചെയ് കോഫിക്ക് വിളിച്ച് ലഞ്ചും കൊടുത്തുവിടെ നിന്നെ മച്ചു മച്ചു ഫസ്റ്റ് ടൈം ആടാ കുറച്ച് ടെൻഷൻ ഉണ്ട് മനസ്സിലാക്കടാ ടെൻഷൻ എന്തിനാടാ ഞാനില്ല ഇവിടെ ഇവിടെ നീയുണ്ട് പക്ഷെ അവിടുത്തെ അവസ്ഥ അതല്ലല്ലോ അവിടെ നിങ്ങളുടെ ഇടയിൽ ഞാൻ എന്തിനാടാ മച്ചു 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 ഫസ്റ്റ് ടൈം ആടാ മച്ചു ഒന്ന് ഹെൽപ്പ് ചെയ്യടാ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കടാ പ്ലീസ് ഞാൻ വരാം ഓ അളിയ താങ്ക് യു വെരി മച്ച് ഡാ താങ്ക് യു വെരി മച്ച് ഞാൻ നിന്നെ വിളിക്കാവേ സീ യു ബൈ 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 സൂപ്പർ ഹെയ് ഹായ് മധു ഹായ് ശ്രുതി ഒരേ കോമ്പൗണ്ടിലായിട്ട് ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ നോ നോ നത്തിങ് ലൈക്ക് ദാറ്റ് ബോട്ടിക്കൽ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ലിറ്റിൽ ബിസി ഓ അതെയോ നാളെ ഫ്രീ ആണോ അതോ ഒരു കോഫിക്കോ അല്ലെങ്കിൽ ലഞ്ചിനോ ഷുവർ കോഫി താങ്ക്സ് ശ്രുതി താങ്ക് യു ബൈ കാർത്തിക് യു ആർ ഗ്രേറ്റ് കാർത്തിക് സ്കൂള് തൊട്ട് കോളേജ് വരെ നമ്മുടെ എല്ലാ പഴയ ഫ്രണ്ട്സിനെയും കോൾ ചെയ്യണം ഓരോരുത്തർക്കും കുറച്ച് പേരുമായിട്ടെങ്കിലും ടച്ച് ഉണ്ടാവും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അവനെ കണ്ടെത്താം സൂപ്പർ ഓക്കെ ചെയ്യാം ഹലോ ഹായ് ഹലോ ഹായ് ആഫ്റ്റർ ലോങ് ടൈം ഹായ് ഡാ എവിടെയുണ്ട് ഹായ് അർജുൻ ഹൗ ആർ യു പറഞ്ഞു പറഞ്ഞു നമ്മൾ ഒരുപാട് പഴയ കാലത്തേക്ക് പോയി രാത്രി മുഴുവനും അവരെയൊക്കെ നമ്മൾ ഓർമ്മിക്കണമെന്ന് അവന്റെ വിചാരം പാവങ്ങൾ അത് പോട്ടെ കുറെ മെമ്മറബിൾ മൊമെന്റ്സ് കിട്ടി ആ പരിചയമില്ലാത്തവന്റെ കോള് കാരണം പക്ഷേ എന്ത് ചെയ്തിട്ടും അവനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല കണ്ടുപിടിക്കാൻ ശരിക്കും അവൻ നമ്മുടെ ക്ലാസ്മേറ്റ് ആവണ്ടേ എന്നുവെച്ചാ അവനേതോ ഗെയിം കളിക്കുക ഉടനെ അവനെ ഫോൺ ചെയ് നോ അവൻ തന്നെ ചെയ്യും Let's wait. കാർത്തിക് എന്റെ അടുത്ത് വന്നിരിക്കടാ എന്ത്
അടുത്തു വന്നിരിക്കാനോ? ആ നിന്റെ ശല്യം കാരണമാ ഞാൻ ഇവിടം വരെ വന്നത്. നീ ബ്ലൂടൂത്ത് സെറ്റ് ചെയ്യ്, എന്നിട്ട് ഞാൻ പറയുന്ന പോലെ ചെയ്യ്. ഞാൻ ഒരു പഫ് എടുത്തിട്ട് വരാം. പ്ലീസ് കാർത്തിക്, ഇരിക്കടാ, ഇരിക്കാൻ. എത്തിപ്പോയി. അമ്മോ, ഇതൊരു ബെൻസ് ആണല്ലോ. ഇനി എന്താ ചെയ്യണ്ടേ? കൈ കാണിക്കടാ. ഇനി അത് ഞാൻ പറഞ്ഞു തരണോ? ഓക്കെ, ഇത് മതിയോടാ? നന്നായിട്ടുണ്ട്. നീ ഇത്രയും നന്നായിട്ട് കൈ കാണിക്കുന്ന ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. താങ്ക്സ് ഒളിയ. ഹായ്, എന്തേ കോഫി കുടിക്കാൻ വിളിച്ചത്? എനിത്തിങ് സ്പെഷ്യൽ? അയ്യോ, ഞാൻ മെനു നോക്കിയില്ല. കണ്ടിട്ട് കുറെ നാളായല്ലോ എന്ന് പറ. പിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോ. കം പ്ലീസ് ബി സീറ്റഡ്. കം 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 കം. ഹൗ നൈസ് ഓഫ് യു. ആ കുട്ടിയുടെ ഡ്രസ്സ് നന്നായിട്ടുണ്ടെന്ന് പറടാ. ആ കുട്ടിയുടെ ഡ്രസ്സ് നന്നായിട്ടില്ലേ? അവളുടെ അടുത്ത് വേറൊരു കുട്ടിയുടെ ഡ്രസ്സ് നന്നായി എന്ന് പറയുന്ന ക്രൈമല്ലടാ. ഐ എം സോറി, അത് അവളുടെ ഡ്രസ്സിനെയല്ല, അവൾ ഡ്രസ്സിലല്ലെങ്കിൽ അതിലും നല്ലതാ. കൊളവാക്കി. ഐ മീൻ, ആ പെണ്ണ് നല്ലതല്ല, അവളുടെ ഡ്രസ്സും നല്ലതല്ല. അപ്പൊ എന്താ നല്ലത്? ഒന്നും നല്ലതല്ല. ഈ പെണ്ണുങ്ങളെ എനിക്ക് പിടിക്കില്ല. ഹായ് ക്യൂട്ടി. എനിക്കും ഈ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ തീരെ ഇഷ്ടമല്ല. ഞാൻ ആ ടൈപ്പല്ല. നീയും എന്റെ പാർട്ടിയെന്ന് എനിക്ക് മനസ്സിലായിട്ടോ. നിന്നെ കണ്ടിട്ട് കൺട്രോൾ കംപ്ലീറ്റ് പോണ്ടോ. എന്നെ നിനക്ക് അങ്ങോട്ട് ദത്തെടുത്തോട്ടെ ചക്കരക്കുട്ടാ. ഞാൻ തന്നെയായി. എന്തെങ്കിലും ചെയ്യണോ? വെച്ചു. ഓക്കെ ഓക്കെ. ഇത്ര ആളുടെ മുമ്പ് വെച്ചോ. നമുക്ക് റെസ്റ്റ് റൂമിൽ പോവാം. ഇവിടെ എല്ലാ കുശുമ്പന്മാരാ, ഒരു പ്രൈവസി ഇല്ലാന്നേ. അതെ, നമുക്ക് റെസ്റ്റ് റൂമിലേക്ക് പോവാന്നേ. ബട്ടൺസ് പാന്റിന്റെ ഷർട്ടിന്റെ. ഈ അസത്ത് എന്തിനു ചിരിക്കണേ? ഈ അസത്ത് എന്തിനു ചിരിക്കണേ? എനിക്ക് മനസ്സിലാവില്ല. ഞാനിപ്പോ വരട്ടോ. അയ്യോ, ഈ മാൻഹാൻഡിങ് വലിയ പാടാ. എന്ത്? എന്താന്നറിയില്ല, ഈ സ്ഥലം അത്ര ശരിയല്ല. നമുക്ക് വേറെ എവിടെങ്കിലും പോവാം. അവനാ. ഹലോ, നീ ഞങ്ങളുടെ ക്ലാസ്മേറ്റ് അല്ലല്ലോ. ഐ, നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ഇന്നലെ തന്നെ കണ്ടുപിടിക്കുന്ന ഞാൻ കരുതിയേ. എങ്ങനെ കണ്ടുപിടിക്കും? ഫ്രണ്ടിനെ പോലെ സംസാരിച്ചാൽ സത്യമാണെന്ന് തോന്നും. എന്റെ പേര് കണ്ടുപിടിക്കുന്നവരെ എവിടെ നിൽക്കട്ടെ? നീ നിന്റെ പേര് എന്നോട് ചോദിക്കേ. സ്പോട്ടിൽ കണ്ടുപിടിച്ചിരിക്കും. അപ്പൊ എന്റെ പേര് പോലും അറിയില്ലേ? പരിചയമില്ലാതെ ഞാൻ എങ്ങനെ അറിയുന്നേ? പരിചയമില്ലേ? നോ. പിന്നെ എന്തിനു ചെയ്തു പരിചയപ്പെടാൻ വേണ്ടി? മര്യാദക്ക് പറഞ്ഞോ, ആരുടെ ഈ പണി? ഹലോ. തന്നോടല്ല, ഇയാളെ കൊണ്ട് ആരാ കോൾ ചോദിച്ചേ? ആരുമല്ല. അല്ലാതെ ഇങ്ങനൊരു കോൾ വരാൻ ചാൻസേ ഇല്ല. പറയാൻ. ഈ കോൾ സെറ്റപ്പ് നിന്റേതാണെന്ന് എന്റെ ഡൗട്ട്. വാട്ട് ദ ഹെൽ, നോക്കടി ഇവളുടെ അതിബുദ്ധി. എത്ര ഭംഗിയായിട്ട് ഇവള് അറേഞ്ച് ചെയ്തിരിക്കുന്നെ. അതൊക്കെ പോട്ടെ, എവിടെ നിന്ന് കിട്ടും ഇത്ര ഡിസ്ക്രൈബ് ചെയ്യുന്ന ബോയ്ഫ്രണ്ട്? ബോയ്ഫ്രണ്ടാ? പരിചയം ഉണ്ടാകാൻ പാടില്ല. പേരും ഊരും മൂക്കും മുഖവും ഒന്നും അറിയാൻ പാടില്ല. അവളുടെ മനസ്സ് കണ്ട് ഇഷ്ടപ്പെടുന്ന. ഇപ്പൊ ആ ടോപ്പിക് എന്തിനാ? ഞങ്ങളുടെ തലയിലാകാതിരിക്കാൻ. അത്ര വിവരമില്ലാത്ത പണി ഞാൻ എന്തിനു ചെയ്യണം? അപ്പോ കോൾ ചെയ്തത് ശരിക്കും പരിചയമില്ലാത്തവനാ? ഹലോ. യെസ്. ശരിക്കും നിനക്ക് എന്റെ പേര് അറിയില്ല എന്നാണോ? മുഴുവൻ ഞാൻ കേട്ടു. എന്നെ വിശ്വസിക്ക്, ഇന്നലത്തെ കോളിലാണ് ഞാൻ ഫസ്റ്റ് ടൈം നിന്നോട് സംസാരിക്കുന്നത്. സഡൻ ആയിട്ട് ഫോൺ വിളിച്ച് നിന്നോട് നല്ല സംസാരിക്കാൻ പറഞ്ഞാ നീ സംസാരിക്കൂ? ചാൻസ് ഇല്ല. അതുകൊണ്ടാ ഞാൻ നിന്റെ ചെറുപ്പത്തിലുള്ള ഫ്രണ്ട്സിനെയൊക്കെ ടച്ച് ചെയ്ച്ച് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചത്, അത്രയേ ഉള്ളൂ. അതിനാണ് ആ ട്രിക്കിലൂടെ നിന്റെ അറ്റൻഷൻ ഞാൻ പിടിച്ചെടുത്തത്. ഇനി എന്റെ ബയോഡേറ്റ പറയാം. എന്റെ പേര് കാർത്തിക്, ECA സോഫ്റ്റ്വെയറിൽ അനലിസ്റ്റ് ആണ്. നിന്റെ ഒരു ഇൻഫർമേഷൻ കൊടുത്തു പോരുത്. ബേബി, ഇറ്റ്സ് മിറാക്കിൾ, മിറാക്കിൾസ് മിറാക്കിൾ. കറക്റ്റ് ആയിട്ട് വിചാരിച്ച ആളെ കിടി. മോനെ കാർത്തിക്, നീ മാരീഡാ? ഒരു തവണ പോലും സാധിച്ചിട്ടില്ല. അപ്പൊ എല്ലാം കേട്ടല്ലോ. അപ്പൊ ശരിക്കും നിനക്ക് ഞങ്ങളുടെ ഫ്രണ്ടിനെ അറിയത്തില്ല, ശരിക്കും കണ്ടിട്ടും ഇല്ല. ഇനി കണ്ടെന്ന് പറഞ്ഞ അപ്പൊ ഇവിടെ തന്നെ അവസാനിപ്പിക്കാം. കണ്ടിട്ടില്ല. കരയണ മാതിരി ഉണ്ട്. ഇനി നീ സംസാരിച്ച അവൻ കള്ളം പറഞ്ഞോണ്ടേ ഇരിക്കും. ആ ഫോണിങ്ങതാ. നീ സംസാരിക്കുന്നൊക്കെ സത്യമാണെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? നോക്ക്,
ഞാൻ വല്ലതും കടം ചോദിച്ചോ? ഫ്രണ്ട്ഷിപ്പ് അല്ലേ പ്ലാനിംഗ്, ബിസിനസ്സിലാ വേണ്ടത്. അത് ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കാൻ പാടില്ല. അത് എപ്പോഴോ എങ്ങനെയോ എവിടെയോ ആരോടെങ്കിലും ആയിരിക്കും. സത്യം പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഒരു പരിചയവുമില്ല. അവളുടെ ബാക്ക്ഗ്രൗണ്ട് എനിക്കറിയില്ല, ചുറ്റുപാടുകളും അറിയില്ല. ഫാൻസി നമ്പർ ഡയൽ ചെയ്തപ്പോ കണക്ട് ആയി. അവൾക്ക് ഇനി ഇഷ്ടപ്പെട്ടാൽ എന്റെ ഭാഗ്യം. Okay, Mr. Karthik, I believe you. Thank you. But ഒരു വിഷയത്തിൽ നമ്മൾ ക്ലിയർ ആയിരിക്കണം. നീ ഇപ്പോ ഇവിടെ കേട്ട മാതിരി ഇത് ലവും കിവോന്നും അല്ലല്ലോ. ഒരിക്കലും അല്ല. ഐ മീൻ അതാണ് ശരി. നിന്റെ പേര് ഓൾറെഡി പറഞ്ഞതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാം. എന്റെ പേര് പറയില്ല. അത് സാരമില്ല. വല്ല പഞ്ചാരയെന്നോ സ്വീറ്റിന്നോ ചക്കരയെന്നോ ഒക്കെ വിളിച്ചോളാം. ആൻ ഞാൻ പറയുന്നത് വരെ എന്നെ കാണാനോ കണ്ടുപിടിക്കാനോ ട്രൈ ചെയ്യാൻ പാടില്ല. എക്സാക്ട്ലി, ഞാനും അത് തന്നെ പറയാൻ വന്നത്. ഓഫ് കോഴ്സ് ഞാൻ നിങ്ങളെ കാണണമെന്നേ ആഗ്രഹിക്കുന്നില്ല. ശരി, ഓക്കെ. ഇൻ കേസ് നിങ്ങൾ ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ നെറ്റ്വർക്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ചെയ്യണം. ഇപ്പൊ തന്നെ ചെയ്തേക്കാം. അല്ല, അതെന്തിനാ? എന്നുവെച്ചാ എന്റെ ഫ്രണ്ട്സ് പോലും നിങ്ങളെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ. പെർഫെക്റ്റ്, ഡിലീറ്റ്. ഓക്കെ, ബൈ ഫോർ നൗ. ഓക്കെ, ബൈ. ഐ ഡോണ്ട് ബിലീവ് ദിസ്. ഇത്ര ക്രൂരിയാണോ നീ? അവനെ കാണാതെ ലവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവന്റെ ഫോട്ടോയും ഡേറ്റാബേസും ഒക്കെ കണ്ടുവച്ചല്ലേ? ഞാൻ പറഞ്ഞതേ എന്നെ കാണാൻ പാടില്ലെന്ന, അല്ലാതെ എനിക്ക് കാണാൻ പാടില്ലെന്നല്ല. പെൺകുട്ടിയാ, നമ്മുടെ സേഫ്റ്റി നമ്മള് നോക്കണം. അപ്പൊ അവന്റെ ഫോട്ടോ എന്തിനാ ഡിലീറ്റ് ചെയ്യിപ്പിച്ചേ? അവനാണോ അല്ലേ ഒന്ന് കൺഫേം ചെയ്യാന്ന്. ഇത്ര കുരുട്ടുബുദ്ധിയാണോ നീ ചക്കരെ? കാണാതെ തന്നെ ലവോ? ആരെങ്കിലും അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ചെയ്യൂ, അതും ഞാൻ. നിന്നെ ഫ്ലാറ്റ് ആക്കാൻ വേണ്ടി ഞാൻ എത്ര പ്ലാൻ ഉണ്ടാക്കി എന്നറിയൂ. നീ എത്ര ഈസി ആയിട്ടാ വീണേ. റിവേഴ്സ് അടിക്കില്ലല്ലോ. അടിക്കാൻ ഞാൻ സമ്മതിക്കണ്ടേ? ചക്കരേ, ഐ ലവ് യു ചക്കരേ. ഓ നാ ഹസീന.
தனியே என் பூவணி மை கண்ணன் எதுபோல் ஆடுக மனசே மந்தம் இதையிலே மது சித்திர மாயா சீரங்க சந்தா மந்திர மணி வேறியா என் மாறிலே நீ வேறு കിട്ടി വളരെ കോൺഫിഡൻഷ്യൽ ആ ഇങ്ങനെ അഡ്രസ് ഇരുന്ന് ഇല്ലീഗലാടാ ചുമ്മാ ഇരിക്കടാ ഇത് നൂറാമത്തെ പ്രാവശ്യം അതല്ലടാ ശരിക്കും വി ഐ പിയുടെ വീടാ വി ഐ പിയുടെ വീടോ അപ്പൊ എന്റെ ചക്കര കെയർ ഓഫ് വി ഐ പി ആണോ താങ്ക്സ് ഡാ നീ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു മോളെ അതിന്റെ ഇടയ്ക്ക നിന്റെ ഒരു സെമിനാർ ദർശനം എങ്ങനെ ഉണ്ടായിരുന്ന ജനറൽ ക്യൂവിന്റെ അവസ്ഥ നിനക്കറിയാലോ എല്ലാവരും വി ഐ പി പാസൽ അകത്ത് കയറുന്നെ നിന്റെ അച്ഛൻ വി ഐ പി ആയിട്ട് കൂടെ ജനറൽ പാസലും ഞങ്ങളും മണിക്കൂറോളം മോളെ അച്ഛൻ ഈശ്വരനേക്കാളും വലിയ വി ഐ പി ഒന്നുമല്ലോ പിന്നെ നിനക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് തിരുപ്പതി ഒരു കൊരങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് കൊരങ്ങനോ എവിടെ മാമി മാമനെ കണ്ടു വി ഐ പി അല്ലേ അതുകൊണ്ട് ജോയിൻ ചെയ്തതാ ട്വിസ്റ്റ് അതല്ല ഞങ്ങൾ കയറും മുമ്പ് ഫ്രണ്ട്സ് കയറി തൊഴുകയും ചെയ്തു നിന്റെ കാർത്തിക്കും ഫോൺ സ്റ്റോറിയും വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ വൈശാഖന്റെ സ്നേഹപർവ് എന്ന നോവല് പോലെ ഇങ്ങനെ തന്നെ എല്ലാം ഫോണിൽ സെയിം ടു സെയിം നീ എന്താ വായി നോക്കിയിരിക്കുന്നത് അച്ഛൻ മകളുടെ മുമ്പിലിരുന്ന് ഹാപ്പി ആയിട്ട് കള്ളുപിടിക്കുന്നു മകൾ അവളുടെ ലവ് സ്റ്റോറി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു ഈ വൈശാഖൻ കഥകൾ പോലെ വീട്ടിലൊരു തന്തപ്പടി എന്നെ സ്വന്തം മോളെ പോലെ വളർത്തിക്കോ മാമ ഞാൻ ഇവളുടെ കൂടെ ഹാപ്പി ആയിരിക്കും ശ്രാവണിയെ പോലൊരു മകളുണ്ടെങ്കിൽ ഏതച്ഛനും ഇങ്ങനെ ആയിരിക്കും ഇതുവരെ ഒരു രഹസ്യവും അവൾ എന്നോട് മറച്ചു വെച്ചിട്ടില്ല എന്റെ സ്വാധീനത്തെ ഇന്നുവരെ ആശ്രയിക്കാൻ അവൾ ശ്രമിച്ചിട്ടുമില്ല ഒരു പ്രാവശ്യം ഞാൻ അച്ഛന്റെ ഇൻഫ്ലുവൻസ് ആവശ്യപ്പെടും അത് ശരി ഇത് നീ ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ കോംപ്ലിമെന്റ് വേസ്റ്റ് ആക്കില്ലായിരുന്നല്ലോ പറ കാർത്തിക്കിന്റെ ഓഫീസിൽ എനിക്കൊരു ജോബ് വേണം പറ്റിയാൽ ഒരാഴ്ചക്കുള്ളിൽ എന്താ നിന്നെ ചെയർപേഴ്സൺ ആക്കണമോ അഡ്രസ് കറക്റ്റ് ആയിരിക്കും അത് പോട്ടെ ഇനി എത്ര കാലം ഈ ഒളിച്ചുകളി ഉണ്ടാവും ഇനി നായകനെ കാണിക്കില്ലേ ആഴ്ച കഴിയട്ടെ ഇനി ഒരാഴ്ച കഴിയണോ അവന്റെ ബർത്ത്ഡേ ഓ ഗ്രേറ്റ് എന്നാൽ അവനും നിനക്കും ജോയിന്റ് ആയിട്ട് ഒരു ഗിഫ്റ്റ് തരാൻ ഉദ്ദേശിക്കുക മോളെ എന്താണെന്നറിയോ നീ ചോദിച്ച ആ ഉദ്യോഗം അത് തന്നെ താങ്ക് യു ഹലോ ലൈറ്റർ ഉണ്ടോ സൂപ്പർ ഫിഗർ എത്ര നിന്റെ ഓണറെ പറ്റി ഇങ്ങനെയാണോ ഇവരെന്റെ ഓണർ ഒന്നല്ല അതേ നമ്പർ അതേ വീട് ഈ പെണ്ണ് ഇവിടെ തന്നെയല്ലേ ഇവിടെ ഒന്നുമില്ല പോ നോക്ക് ഇനി വീട് മാറിപ്പോയതാണോ താങ്ക് യു മച്ചു അവൾ വരുന്നുണ്ടോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഗെയിം ഹൗ ദിസ് ആരെങ്കിലും ലവ് ചെയ്യുന്നുണ്ടോ ഈശ്വര കണ്ണടച്ച് ഫോളോ ചെയ്യുന്നുണ്ടോ യാ എല്ലാവരും ചെയ്യുന്നുണ്ട് നീയും ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ലവ് നീ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ ഐ തിങ്ക് യു ആർ ഗെറ്റിംഗ് പേഴ്സണൽ ബട്ട് നിന്റെ സ്ട്രൈറ്റ്നെസ് ഇഷ്ടപ്പെട്ടു വെൽ ഫ്രാങ്ക്ലി എനിക്ക് ലവിൽ ഫിലിം സ്റ്റൈലിൽ ഐ ലവ് യു പറയുന്നത് ഫോണിൽ മണിക്കൂറുകളോളം സംസാരിക്കുന്നത് സിനിമയ്ക്ക് പാർക്കിലൊക്കെ കറങ്ങല് ഈ പ്രൊസീജിയർ എനിക്ക് അലർജിയാ നിനക്ക് ചിക്കൻ 65 ഇഷ്ടോ ഓഫ് കോഴ്സ് അപ്പോ കോഴിയെ പിടിച്ച് കൊന്ന് തൊലിയുരിച്ച് കഷ്ണമാക്കി കരിച്ച് കറി വെച്ച് കഴിക്കുന്ന ഇഷ്ടോ യാ ഹൗ സില്ലി അതൊക്കെ ഞാൻ എന്തിനു ചെയ്യണം പിന്നെ ചിക്കൻ ഇഷ്ടാന്ന് പറഞ്ഞു കഴിക്കുന്നവരൊക്കെ ഈ പ്രൊസീജിയർ ഫോളോ ചെയ്യണോ എക്സാക്ട്ലി പ്രേമിക്കുന്നവരാരും
നീ പറയുന്ന ഭ്രാന്ത് പ്രൊസീജിയേഴ്സ് ഒന്നും ഫോളോ ചെയ്യാറില്ല. ഇത്തരം ലവനോടൊന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അതെന്റെ ഭാഗ്യം. ഇതിലെന്തോ ഭാഗ്യമായിരിക്കുന്നു. ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ നീ ആരുടെയെങ്കിലും ലവ്ലി വീണേനെ. ഇപ്പൊ നിന്നോട് എനിക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ടെന്ന് എന്താ ഇത്ര കോൺഫിഡൻസ്? കോൺഫിഡൻസ് അല്ല, ഗോൾ. ആത്മവിശ്വാസം റിലാക്സ് ആക്കും. ലക്ഷ്യമുണ്ടെങ്കിൽ ട്രൈ ചെയ്തിരിക്കും. ഞാൻ പറയാൻ പോകുന്ന എന്താണെന്ന് നിനക്കറിയോ? ഈ ചിക്കൻ തീരുന്നവരെ നീ എന്റെ വർത്തമാനം കേട്ടോണ്ടിരിക്കും. ഇനിയിരിക്കുകയാണെങ്കിൽ നീ ആലോചിക്കാണെന്ന് അർത്ഥം. അവള് പോണു വെച്ചു. അവള് തിരിഞ്ഞു നോക്കും. നോക്കടാ, നോക്കിടാ. ഇപ്പൊ അവള് ചിരിക്കും. നോക്ക്, നിന്നെ സമ്മതിച്ചിരിക്കുന്നതാ. എൻജോയ് ചെയ്യടാ മച്ചു. Nice shot. Good spin. What's up, Chakre? Evideya? Sultan Bathiri. Avide enda pani? Friend inde aavashyathinu vanna. Njan enda cheyyunnennu guess cheyyavo? Guess endra Chakre? Straight aayittu parayam. Cha. ഹിന്ദു തരില്ല. ഹിന്ദു എന്നാ പിന്നെ എനിക്ക് എന്ത് ഗ്രേറ്റ്നെസ് ഉള്ളത്? അതല്ലാതെ എന്റെ ബ്രില്യൻസിന് ചേരുന്നത് ഹിന്ദ് അല്ല ചക്കരെ, ഗിഫ്റ്റ്. എനിക്ക് എന്ത് തരും പറ? ഓക്കേ, നീ കറക്റ്റ് ആയി പറഞ്ഞ, ഞാൻ നിന്നെ വന്ന് കാണാം. നീ വന്ന് എന്നെ കണ്ട നിനക്ക് ഗിഫ്റ്റ് ആയിരിക്കും. എനിക്കത് കൊണ്ടെന്താ? ഉത്തരം പറയാൻ പറ്റൂല്ലയോ? ഓക്കെ ഓക്കെ, പറയാം. ഗെറ്റ് റെഡി. പറയട്ടെ. ഇപ്പൊ നീ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യാന്ന് വെച്ചാ, ഇപ്പൊ നീ എക്സാക്ട് ആയിട്ട്. ഹലോ 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 ഹലോ, ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ, എന്ത് പറ്റി? എന്താ എന്റെ ഫോൺ ആരും എടുത്തു? സംസാരിക്കുന്നുണ്ടല്ലോ. ഇത് ബ്ലൂടൂത്ത്. പുറകെ പോയി പിടിക്കേ. പുറകെ പോയി പിടിക്കാൻ ആരെങ്കിലും ഓടണ്ടേ? മോഷ്ടിച്ച പിന്നെ ഓടാതെ എന്താ ചെയ്യാ? ഓടിയ കള്ളനാന്ന് മനസ്സിലാവില്ലേ? വലിയ ബ്രില്യന്റ് ആയ കള്ളനാന്നാ തോന്നുന്നെ. രക്ഷപ്പെടുവോ? അവൻ ഓടിപ്പോയിരുന്നെങ്കിൽ കോള് കട്ടായനെ. ഇവിടെ ഇവിടെ 100 മീറ്റേഴ്സ് റേഞ്ചിൽ അവനുണ്ട്. ശരിക്കും നീ സൂപ്പർ സ്മാർട്ട് ബോസ്. എന്ത് പറ്റി? ചെറിയൊരു ക്ലാഷ്. എന്റെ ഫോൺ. അണ്ണാ, അതെന്റെ ഫോണാണ്. ഇങ്ങത്താ. താങ്ക്സ് ഡാ. നീ എന്തിനാടാ എറിഞ്ഞ? അവൻ പിടിച്ചോണ്ട് താഴെ വീണില്ല. താറയിലെങ്ങനെ വീണിരുന്നെങ്കിൽ നിന്നെ ഞാൻ. അണ്ണാ, ഫോൺ താ. അണ്ണാ, ഹലോ. എന്താ ചക്കരെ? അവനോട് റിക്വസ്റ്റ് ചെയ്യല്ല വേണ്ടത്, നല്ലൊരെണ്ണം കൊടുക്കണം. അവൻ തരും ചക്കരെ. ഫോൺ ഇങ്ങത്താ. അണ്ണ, ചക്കരെന്നോ? ഫോണിൽ എന്ത് ചെയ്യാനടാ? അവളോട് ഇങ്ങോട്ട് വരാൻ പറ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അങ്ങ് ആഘോഷിക്കടാ. കത്തിന്ദ്രാ, ഫോണിന് വേണ്ടി എന്നെ കൊല്ലു. എന്റെ ചക്കരയെ പറ്റി പറഞ്ഞു ഞാൻ മിണ്ടായിരിക്കണം. ചക്കരെ, ഈ സൗണ്ട് നിനക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. ഈ ഫോണിന് വേണ്ടി ഇങ്ങനൊരു സീൻ ഉണ്ടാക്കി എന്തിനാണെന്നറിയോ? എന്റെ ചക്കരയുടെ ഫോട്ടോ ഇതിനകത്തുണ്ട്. അതിനെന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ. അടിച്ചു നിന്റെയൊക്കെ. Happy birthday to you.
Happy birthday to Shravani. എന്താ എങ്ങനെ ഇരിക്കുന്നേ? ഒന്നുമില്ല. ഹലോ, ഏയ്, അർജന്റായിട്ട് ഹിൽ പാർക്കിലേക്ക് വാ. എന്തിന്? നീ വന്നാ പറയാം. ഈ ദിവസം എനിക്ക് വളരെ സ്പെഷ്യൽ ഡേയാ, മറന്നുപോയോ? അങ്ങനെയോ? എന്താ വിശേഷം? നിന്റെ വിശേഷം എനിക്കറിയില്ല, എനിക്ക് എന്തായാലും സൂപ്പർ സ്പെഷ്യൽ ഡേയാ. നിന്റെ ബർത്ത്ഡേയാ? ബർത്ത്ഡേ എങ്ങനെ സ്പെഷ്യൽ ആവുന്നേ? നീ വാ ചക്കരെ, നീ ഒന്ന് കണ്ടു നോക്ക്. ഞാൻ വരില്ല. ചക്കരെ, പ്ലീസ് 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 ദാ. പ്ലീസ് പ്ലീസ്. ഞാൻ വന്നാ കാണാൻ വേണ്ടിട്ട്. ഛേ, വീണ്ടും അത് തന്നെ. അതിന് നീയാറാണെന്ന് എനിക്ക് അറിയില്ലല്ലോ ചക്കരെ. അപ്പൊ ചക്കരെ, എന്റെ ഇവന്റ് ഒന്ന് വന്ന് കണ്ടു നോക്ക്. ഇവന്റ് എന്ന് പറയുന്നു? നീ എന്നെ കാണില്ലേ? നോ പ്രോബ്ലം. ശരിക്കും ഫേസ്ബുക്കിൽ നിന്റെ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ തന്നെ നിന്റെ കുരുട്ടുബുദ്ധിയിൽ എന്നെ കണ്ടിട്ടുണ്ടാവുന്ന ഒരു ചെറിയ ഡൗട്ട്. ഞാനത്ര കുരുട്ട് ബുദ്ധി ഒന്നല്ല. അതിലെന്താ ഇത്ര തെറ്റ്? ഒരു പെൺകുട്ടിയായ അത്രയ്ക്ക് സൂക്ഷ്മത ഉണ്ടാവണം. ചക്കരെ വരുമല്ലോ. ഒന്നും പറയണ്ട ചക്കരെ, നീ വന്നേ പറ്റൂ. ബൈ ബൈ ബൈ. എന്റെ ഫീലിംഗ്സ് എല്ലാം ഇത്ര പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഗസ് ചെയ്യുന്നത്? നിങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിലല്ലേ? ഇഷ്ക് വാലാ ലവ്. പോയി നോക്കാം. എന്താ അവിടെ ഉണ്ടവൻ? അവൻ തന്നെയാ. കൊള്ളാലോടി, ഉണ്ടെങ്കിലുണ്ട്. ഞാൻ എന്തിനാ ഒളിച്ചിരിക്കണം? നിന്നെ കണ്ടെന്നാ തോന്നേ. കണ്ടുപിടിച്ചെങ്കിൽ തീർന്നു. നീ എവിടാടി ചക്കരെ? വേഗം വാ. മനസ്സിലായിട്ടുണ്ടാവില്ല. ശരിക്കും ജനുവിന. എന്താ ലേറ്റ്? നീയാ ലേറ്റ്. ഞാൻ എപ്പോഴേ വന്നു? വന്നു എവിടെ? എവിടെയല്ല, എന്താ ഇത്രക്ക് ഗ്രാൻഡ് ആയ നിന്റെ ഇവന്റ് ഒന്ന് കാണട്ടെ. വീട്ടില് ഫുള്ള് ഗസ്റ്റ് ഉള്ളതാ, പോണം. നിന്നെ ശരി, ഓക്കെ ഫൈൻ. ഹാപ്പി ബർത്ത്ഡേ ചക്കരെ. മറന്നുപോയെന്ന് വിചാരിച്ചു. ഫ്രണ്ട്സ് മറന്നു പോകില്ല. എന്താന്ന് വെച്ചാൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നവരെ ഫ്രണ്ട്സ് തന്നെ പറയണമല്ലോ. ശരിക്കും നിന്റെ ഇവൻ തോട്ട്സ് സൂപ്പർ. അത് ശരി, നമ്മളിനി എപ്പോഴാ കാണുക? ത്രീ മാജിക്കൽ വേർഡ്സ് പറയാൻ ത്രീ ഡേയ്സിനുള്ളിൽ എത്തും. വാട്ട്? യു മീൻ ത്രീ ഡേയ്സ്? വൺ ടു ത്രീ. ഒന്ന് രണ്ട് മൂന്ന്. യെസ്. ഈ ജന്മത്തിലെന്റെ ഗുരുവും ദൈവവും എല്ലാം ഇവനടാ. ഡാ, നീ തന്നെ പറയടാ, ഞാൻ ഡീൽ ചെയ്ത് എന്തെങ്കിലും ഫെയിൽ ആയിട്ടുണ്ടോ? നോ.
ഞാൻ സമ്മതിക്കില്ല. എങ്ങനെ വിജയം ആഘോഷിക്കും? എല്ലാം നിങ്ങൾ ഇഷ്ടമാണോ? പ്രേമം എന്ന് പറഞ്ഞാൽ പരാജയം എന്നർത്ഥം. പരാജയപ്പെട്ടത് പ്രേമമല്ല. കുഴപ്പമില്ല, ഇവൻ എന്റെ കസിൻ രമേശ്. വെള്ളോടി പാർട്ടി എന്ന് പറഞ്ഞ ലവ് ഫെയിലിയർ ആണ് അവന്റെ വിചാരം. അതെ, ഇനിയിപ്പോ സക്സസ് ആണെന്ന് പറഞ്ഞ് പാർട്ടി ക്യാൻസൽ ചെയ്തിട്ട് എന്റെ മനസ്സിനെ വിഷമിപ്പിക്കരുത് കേട്ടാ. ക്യാൻസൽ ഒക്കെ എന്തിനാണ്? ലവ് സക്സസ് ആയതിന്റെ ഈ പാർട്ടി സക്സസ് ആയെന്ന് പറഞ്ഞാൽ പാർട്ടി വെക്കൂടാ. ആ ക്രേസി സോഫ്റ്റ്വെയർ എഞ്ചിനീയർസ് അല്ലേ, നീ കഴിക്കണ. ശരി, ഇനിയിപ്പോ പെൺകുട്ടി ഐ ലവ് എങ്കിലും പറഞ്ഞോടാ. അവക്ക് ഈ ഫിലിം സ്റ്റൈലിൽ പറയുന്നൊന്നും ഇഷ്ടമല്ലടാ. ഏതെങ്കിലും ഒരു സ്റ്റൈലിൽ പറഞ്ഞിട്ടുണ്ടാവല്ലോ, അത്രയും പറയടാ. എങ്ങനെയൊക്കെയോ പറഞ്ഞില്ലെങ്കിൽ ഈ പാർട്ടി ക്യാൻസൽ. ഒറ്റയൊരുത്തിനും വെള്ളടിക്കാൻ പറ്റില്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നത്. പരസ്യമായിട്ട് പറയാൻ നിൽക്കില്ല, വേണമെങ്കിൽ മച്ചുനെ ചെവി പറയാം. നാണോടാ ചെവി പറ. ഒരു മുത്തം തന്നടാ. എപ്പോഴടാ? ഇന്നലെ മച്ചു. അമ്പടാ ഡാഷ് മോനെ, ദൈവം ദൈവം എന്നൊക്കെ എന്നെ വിളിച്ചിട്ട് പ്രസാദം കിട്ടിയത് മാത്രം ഒളിച്ചു വെച്ചല്ലേ. ദേവന് പ്രസാദം പൂജിച്ചു കഴിഞ്ഞാ പിന്നെ എനിക്കല്ലേ വരേണ്ടത്? ഹലോ, അതെല്ലാവർക്കും വിളമ്പേണ്ടതല്ല. വിഷയം എന്താന്ന് വെച്ചാ, ഡാർലിംഗ് ഇവന് ശരിയാണോ? അവളിപ്പോ വരും. അവൾ പോയി കഴിഞ്ഞാ പിന്നെ നിങ്ങളുടെ അവളും വെള്ളമടിക്കാനോ? അവൾ ഷോപ്പിങ്ങിന് വരുന്നതാ. ഞങ്ങളെ പരിചയപ്പെടുത്തല്ലോ. ചേച്ചെ, പട്ടാപ്പാല് വെള്ളമടിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞ ഇമേജ് ഡാമേജ് ആവടാ. അതാ ദയാവള് വന്നടാ. നിന്റെ വിധി. പോകടാ മച്ചു, സാധനം തീർന്നോടാ. എല്ലാം പൂട്ടിപ്പോയടാ. അതോ നിനക്ക് തരാൻ ബുദ്ധിമുട്ടാ? ഏ, അതെന്താ മച്ചു, നീ എപ്പോഴും വാച്ച് നോക്കുമ്പോ ഞാൻ കരുതി നിനക്കൊന്നും ധൃതി ഉണ്ടെന്ന്. എന്റെ ഒരു ഫ്രണ്ട് വരാനുണ്ട്. നീ എന്ത് പറയാത്ത, വരാൻ പറ. നമ്മുടെ പബ്ബല്ലേ, നമുക്ക് അടിച്ചു പൊളിക്കാ. ജോർജ് വൺ ലാർജ്. എനിക്ക് ആക്സിഡന്റ് ആയി. അർജന്റായിട്ട് ബ്ലഡ് വേണമെന്ന് പറഞ്ഞ് അർദ്ധരാത്രി നിനക്ക് SMS വന്ന ആ സമയത്ത് വണ്ടികളൊന്നും ഇല്ലാതാണ്. അയ്യോ, പോലീസ് പെട്രോളിംഗ് ജീപ്പ് അടിച്ചു മാറ്റി ഹോസ്പിറ്റലെത്തി നീ എനിക്ക് ബ്ലഡ് തന്നാൽ അവക്ക് വേണ്ടി ജയിലിൽ പോലും സാറില്ല. അവസാനം നീ തന്ന ബ്ലഡ് വഴി ആ എനിക്ക് എയ്ഡ്സ് ഉണ്ടെന്ന് അറിഞ്ഞ. എന്റെ ഗുരുവായൂരപ്പ, അപ്പൊ എനിക്ക് എയ്ഡ്സ് ഉണ്ടെന്ന് പറഞ്ഞടാ. അതിനാ ഞാൻ കുടിക്കുന്നത്. അയ്യോ, എനിക്ക് എയ്ഡ്സാ. എനിക്ക് ആക്സിഡന്റ് ആയോ? നീ ബ്ലഡ് തന്നോ? ഈ സിറ്റുവേഷൻ നിനക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞതാടാ. എന്റെ അമ്മേ, ശരിക്കും ഞാനങ്ങ് പേടിച്ചു പോയി. നിന്റെ പ്രോബ്ലം ഇതാടാ. എന്ത്? ഒന്നും നീ ശരിക്കും മനസ്സിലാക്കത്തില്ല. ഫോർ എക്സാമ്പിൾ, ഈ പാർട്ടി. അതിപ്പോ ലവ് സക്സസ് ആയതിന് പാർട്ടി വരുന്നത് തെറ്റാണോ? മധു മധു മധു, അതിന് നിന്റേത് ലവ് അല്ലടാ. അത് ശരിയല്ല. അതിനുവേണ്ടി എന്റെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യുന്നത് എന്തിന്? പ്രൂഫ് കാണിക്കാൻ വേണ്ടി. പ്രൂഫാ? ഹായ് ബോയ്സ്, ഹാവിംഗ് ഫൺ. ഉള്ളം കൊടവേറ, എന്താ ഇത്ര ലേറ്റ്? ട്രാഫിക് ബ്ലോക്ക്. ഈ നട്ട പാതിരിക്ക് നമ്പർ ഒക്കെ എന്റെ അടുത്ത്. ഇൻട്രൊഡക്ഷൻ വേണ്ട, അവിടെ ഇരിക്കും. ഞാൻ പറയും, എനിക്ക് രണ്ട് വേസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, ഒന്നിത് ഒന്നിത്. ഐ കാച്ച് യുവർ പോയിന്റ്. ആ പോയിന്റിലേക്ക് വരാം. നോക്ക്. എടാ, ഇത് നിന്റെ പെണ്ണല്ലേ? പറ, ഈ പെണ്ണാരാ? ഇവനവർ ചക്കരയെന്ന വിളിക്കുന്നത്. എന്നെ നോക്കി പറ ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്നെയും ചക്കരയെന്ന പോലെ മുട്ടിച്ചത് ഏത് കഴുതയാണെന്ന് പറ. ഞാനാ. ചക്കരയോടുള്ള എന്റെ സ്നേഹം എത്ര നാളായി തുടങ്ങിയിട്ട്? ഐ തിങ്ക് അപ്രോച്ച്മെന്റ്ലി ഒരു മാസം മൂന്ന് ദിവസം. സ്പീഡ് പാ. ഇനി ആ ഫോട്ടോ അവനെ കാണിക്ക്, കാണിക്ക്. നോക്കളിയാ. വിശ്വസിക്കില്ലത്. ഡാ, നീ ഈ പാർട്ടി ഒക്കെ നടത്തി, ശരിക്കും അവൾ ഐ ലവ് യു പറഞ്ഞോടാ. പറഞ്ഞിട്ടുണ്ടാവും അവൾ, അല്ലെങ്കിൽ പാർട്ടി തരില്ലല്ലോ.
എന്റെ ചക്കര എന്തിനാ അവനോട് ഐ ലവ് യു പറയുന്നത്? നിന്റെ ചക്കര എപ്പോഴും അവനോട് ഐ ലവ് യു പറഞ്ഞു. നീ എന്തിനാ അവനെ സപ്പോർട്ട് ചെയ്യുന്നത്? അത് ചക്കരയാന്ന് അറിയാതെ നിനക്ക് എന്തറിയാം? എനിക്കൊന്നും അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ശരണ അടിച്ചാ മതി. അപ്പൊ അറിയുന്ന പണി ചെയ്യ് മധു. ഇനി പറ ഐ ലവ് യു എന്ന് പറഞ്ഞു. ഐ ലവ് യു എന്ന് പറയുന്ന അവർക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലടാ. ഏതെങ്കിലും ഒരു സ്റ്റൈലിൽ പറഞ്ഞിട്ടുണ്ടാവില്ലടാ. നോക്ക് ചക്കര അയച്ചിട്ടുള്ള SMS നോക്ക്, ഏത് റേഞ്ചിലാ ഉള്ളേ നോക്ക്, അതാടാ ലവ്. പിന്നെ എന്തിനാണ് അവൾ എനിക്ക് ഉമ്മ? എടാ മച്ചു, നീ ഇത് കണ്ടില്ലേ? ചുമ്മാതാടാ, ആര് കണ്ടു? നിന്റെ ഫോണിലുള്ള വീഡിയോ കാണിച്ചു കൊടുക്കടാ. എന്താടാ നിനക്ക് വീഡിയോ കണ്ടു രസിക്കാൻ അത്രക്ക് ഇഷ്ടമാണല്ലേ? അല്ലെ, എന്തെങ്കിലും തെളിവ് കിട്ടുമോ നോക്കാനായിരുന്നു. നിന്നെ കഷ്ണം കഷ്ണമാക്കി വേണ്ട, കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായി. നമ്മൾ ആണുങ്ങളെ കുറിച്ച് നമുക്ക് തന്നെ അറിയില്ല. ഒരുത്തി ഷെയ്ക്കാൻ കൊടുത്ത മുത്തം കൊടുത്തെന്ന് പറയും, അതേ പെണ്ണ് ഉമ്മ വെച്ച എല്ലാം കഴിഞ്ഞെന്ന് പറയും. വേസ്റ്റ് ഫെലോസ്. അപ്പൊ ഞാൻ നുണ പറഞ്ഞതാണോ? നിന്നെ ഞാൻ, നീ എന്നോട് കള്ളം പറഞ്ഞതായിരുന്നെങ്കിലേ നിന്റെ മുഖത്തിന്റെ ഷേപ്പ് ഞാൻ മാറ്റിയേനെ. നീ തെറ്റിദ്ധരിച്ചാണെന്ന് മനസ്സിലായി, അതുകൊണ്ടാണ് ഈ എക്സ്പ്ലനേഷൻ. എങ്കിൽ ഞാൻ ഐ ലവ് യു പറഞ്ഞപ്പോഴേ തന്നെ എന്നെ കെട്ടിയിട്ടുണ്ടാവല്ലോ. ഡേയ്, ഒരു പെണ്ണും ലവ് കെട്ടിയില്ല, തരം കിട്ടിയാലേ ലവറിനെ കെട്ടിയും. അടിപൊളി. അവളുടെ അമ്മയുടെ രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ടേ. ഏയ് മധു, എനിക്കറിയാൻ ചിട്ടാ, ഞാൻ ചക്കരയെ കണ്ടെന്ന് പറഞ്ഞാൽ പ്രോബ്ലം ആവൂടാ, പറഞ്ഞു കൊടുക്കണം. ഒരു കാര്യം ചെയ്യ്, ഇവന്റെ പേര് പുറത്തു വരാതെ നീ അവളെ ഇഷ്ടം പോലെ ചീത്ത പറഞ്ഞോടാ. എടാ അവൻ കേറി വഴക്ക് പറഞ്ഞ, നിന്റെ ലൈൻ ക്ലിയർ ആവൂടാ. നിന്റെ കറക്കവും ചുറ്റിക്കളിയും എന്റെ പ്രൂഫ് ഉണ്ട്. പ്രൂഫ് കുടിച്ചിട്ടുണ്ടോ? കുടിക്കൂടി, കുടിച്ചിട്ട് എന്റെ വായി തോന്നിയ ഞാൻ പറയൂ. കൂടി, നീ എന്നെ ചതിച്ചോ? ചതിച്ചു എന്റെ ഫ്രണ്ടിനെ. എന്തിനാടി ചതിച്ചത്? നിന്റെ ഫ്രണ്ട് ആരാ? എന്റെ ഫ്രണ്ട് അല്ല, നിന്റെ ഫ്രണ്ട്, നിന്റെ ലവർ. ഹെൽപ് വിത്ത് യു. ഓ മധു, ഓ മധു, നീ എന്നോട് നീതി കാട്ടു, അടിച്ച് മുത്തി റോട്ടിലിറങ്ങി പാമ്പാടു. കുടിക്കുവനെ കുടിക്കു. ഹലോ, നീ ഇതുവരെ ഉറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല. അവൻ ആരെങ്കിലും ഫോൺ ചെയ്ത് വഴക്ക് പറഞ്ഞ് ഡിസ്റ്റർബ് ചെയ്തിരുന്നോ? എന്താ ടൈറ്റാനിക് കാണ? ഓക്കെ, ശരി ശരി. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ടൗണില് ഈ വില്ലേജ് ചെയ്തൊന്നും ചെറുപ്പക്കാരില്ലേ, അവർക്ക് ഏതെങ്കിലും പെണ്ണ് ഷെയ്ക്കാൻ കൊടുത്താൽ മതി, സ്റ്റോറികൾ ഉണ്ടാക്കാൻ തുടങ്ങും. വെറും സ്റ്റോറികളേ, ഈ സിറ്റിയിലെ പബ് കൾച്ചർ ഇല്ലേ, വെറുതെ കിസ്സിങ്ങും ഹഗ്ഗിങ്ങും. സത്യം പറഞ്ഞ നമ്മുടെ ഇന്ത്യയിലെ ചെറുപ്പക്കാരൊക്കെ എന്തായി തീരും ചക്കര? എന്നോട് എന്താണ് ഇതൊക്കെ പറയുന്നത്? വെറുതെ. ബെനിഫിറ്റ്സ് ഓഫ് കൃത്യത. അപ്പൊ എനിക്ക് കൃത്യത ഇല്ലേ? ഇല്ലെന്ന് പറഞ്ഞ കണ്ടെന്ന് പറയും. അയ്യോ, നിന്നെ എന്തിനാ ഞാൻ പറയുന്ന ചക്കര? നിന്നെ ഞാൻ കണ്ടില്ലല്ലോ ബാറില്. നീ കുടിച്ചിട്ടുണ്ടോ? എല്ലാരും കൂടെ കൂടിയതാ. കുടിച്ച് ഇങ്ങനെ ഭ്രാന്ത് പറയാനാണ് എന്നെ വിളിച്ചത്? I didn't expect you to do this, Karthik. ചാ, expectation എല്ലാം ചേർന്ന് ആരുണ്ടാവും ചക്കരെ? നീ വലിയ സത്യവതിയെ പോലൊക്കെ സംസാരിക്കല്ലേ. Shut up. ചക്കരെ, ചക്കരെ. മധു, ഞങ്ങളുടെ ഇടയിൽ അനാവശ്യമായിട്ട് ഒരു ഡിസ്റ്റർബൻസ് വേണ്ട, മാറ്റർ സോൾവ് ചെയ്യാം. ചക്രയുടെ അടുത്ത്, ഐ മീൻ ശ്രുതിയുടെ അടുത്ത് കൊണ്ടുപോവാം. ഞാൻ പറയുന്ന പോലെ ചെയ്. ഏയ്, ഓഫീസിലേക്ക് കൊണ്ടുവന്ന് എന്തിനാടാ? അവളുടെ ബൊട്ടിക്ക് ഇവിടെ തന്നെയാണെന്ന് നിനക്ക് അറിയാൻ പാടില്ലേ? വാട്ട്, എന്റെ ചക്കരയ്ക്ക് ബൊട്ടിക്കുണ്ടോ? ചക്കര എന്റെ കൺമുമ്പിൽ ഉണ്ടായിരുന്നിട്ട് ഈ ലോകം മുഴുവൻ തെണ്ടി നടക്കുമായിരുന്നു.
ഈ സൈലൻസ് ഞാൻ തന്നെ ബ്രേക്ക് ചെയ്യാം. ചക്കരെ, ഐ ആം കാർത്തിക്. ഫസ്റ്റ് മീറ്റിംഗിൽ എത്ര എക്സൈറ്റ്മെന്റ് പ്രതീക്ഷിച്ചതാ, അതിപ്പോ ഇങ്ങനെ. ഓക്കെ ചക്കരെ, രാത്രി ഞാൻ പറഞ്ഞതൊക്കെ ഇവനെ കുറിച്ചാ, അതിനൊക്കെ സോറി, മറന്നേക്ക്. ആക്ച്വലി ഇവൻ സിറ്റി ലൈഫ് എന്തെന്നറിയാതെ ഫ്രണ്ട്ഷിപ്പ് ലവ് തെറ്റിദ്ധരിച്ചതാ. എന്റെ ലവ് അല്ലേ? അത് എന്നോട്. ഇവൻ വിചാരിച്ച് ഇവനോടായിരിക്കുമെന്ന്. ശരിക്കും നീ ആരാ? ആഹാ, എന്ത് ആക്ടിംഗ് ആണ്! നിന്റെ ആക്ടിംഗ് കണ്ടിട്ട് ഞാൻ വീണു പോവില്ല. മുമ്പിൽ കൊണ്ടുവന്ന പ്ലേറ്റ് മടുത്തു. കൺട്രോൾ യുവർ സെൽഫ്. നിനക്ക് എത്ര ദേഷ്യം വന്നാലും അത് എന്റെ മുമ്പിൽ അവളെ എടി പൊടി നിന്നും വിളിക്കരുത്. സോറി അളിയാ. ഓക്കെ, എന്നെ ഇടയിൽ നിന്ന് വിളിച്ചാൽ നിനക്കെന്താ കുഴപ്പം? ഓ, അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞല്ലേ. ഇക്കാലത്ത് ഫ്രണ്ട്ഷിപ്പില് എടി പൊടി എന്നൊക്കെ വിളിക്കുന്നത് കോമൺ ആയി പോയല്ലോ. മറ്റേ നീ വിളിച്ചോടാ. വേണ്ടളിയ. മധു വിളിച്ചോടാ. വേണ്ടളിയ, ഞാൻ ഇനി പറയില്ല. മധു, നിന്നോട് ഞാനാ പറയുന്നത്, വിളിക്കടാ. നിനക്ക് ഇവന്റെ പെർമിഷൻ എന്തിനാ? വേണോടി, വേണം. നിന്നെ പ്രേമിക്കാനുള്ള പെർമിഷൻ ഉണ്ടെന്നില്ലേ? നിന്നെ പ്രേമിക്കുന്നതിന് അവന്റെ പെർമിഷൻ എന്തിനാ? ആരെ പ്രേമിക്കുന്ന പറഞ്ഞേ? ചീച്ചി, സംശയിക്കുന്ന ഒരാളെ സ്നേഹിക്കുന്നെങ്ങനെയാ? രാത്രിയിൽ എന്തോ ബോധമില്ലാതെ പറഞ്ഞല്ലേ. അതിന് ഞാൻ വന്നപ്പോ സോറി പറഞ്ഞില്ലേ? അവന് സംശയം ഉണ്ടെങ്കിൽ നീ എന്തിനാ സോറി പറയണം? ഞാൻ സോറി പറഞ്ഞ് ഇവൻ സംശയിച്ചോണ്ടല്ല, ഞാൻ സംശയിച്ചോണ്ട്. അത് ശരി, നീ ആരാടാ എന്നെ സംശയിക്കാൻ? ഓ, ഇവനാരാണെന്നറിയണോ? നീ തെറ്റ് ചെയ്തിട്ട് ഇവനോട് ദേഷ്യപ്പെടുന്നോ? കാണിച്ചോട്ടാ, എന്റെ ലവറല്ലേ, അവൾ എന്നോട് കാണിക്കും. അപ്പോൾ എന്നെ കാണിക്കുന്നോ? അത് തന്നെ ദേഷ്യം. സാറല്ല, ഞാൻ സംസാരിക്കാം. ചക്കരെ, ഷട്ടപ്പ്, ഫാസ്റ്റ് ഷട്ടപ്പ്. ഇനി അങ്ങനെ നീ എന്നെ ചക്കരെ എന്ന് വിളിച്ചാലുണ്ടല്ലോ, നിന്റെ കഴുത്ത് ഞാൻ ഞെരിക്കും. അപ്പോ ഇത്രയും നാളും ഞാനങ്ങനെ വിളിച്ചിരുന്നല്ലോ. ഇത്രയും നാളോ? ഇതുവരെ ഞാൻ അവന്റെ മുഖം തന്നെ കണ്ടിട്ടില്ല. അത് നമ്മൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് അല്ലേ. കാണട്ടാന്ന് പറഞ്ഞു, കണ്ടില്ല. ഓക്കെ, അക്സെപ്റ്റഡ്. അറ്റ്ലീസ്റ്റ് എന്റെ വോയിസ് കേട്ടാലെങ്കിലും മനസ്സിലാക്കണ്ടേ ചക്കരെ? വോയിസ്? വോയിസ്? അമിതാഭ് ബച്ചൻ സാറേ, നിങ്ങളുടെ ശബ്ദം തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, ക്ഷമിക്കണം സാർ. സാമദ്രോഹി, നീ നിന്റെ അമ്മയുടെ മോള് തന്നെ ആണോടി? കൊല്ലണം നിന്നെ ഞാൻ. പണി കിട്ടിയോ? വഴക്ക് പറഞ്ഞു പോയല്ലോ. ചക്കരെ, ഞാൻ എന്റെ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതല്ലേ, അതിന് വേറെ അർത്ഥമൊന്നുമില്ല. നിന്റെ അമ്മയാണ് സത്യം. ഇവനെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അവനെ എല്ലാടാ അടിക്കണ്ട, നിന്നെ. ജോക്കർ എന്തിനാ എടുത്തേ? പേരുണ്ടായിരുന്നല്ലോ. അത് വന്നതല്ലേ ഡി, ചീട്ട് വേഗം ഇട്ടടി. ഇനി നീയാടി ഡ്രോ. ഒന്നുമില്ല, എന്റെ വലിയ മനസ്സുകൊണ്ട് ഞാൻ മാറുക, അത് പറയാൻ വേണ്ടിയാ വിളിച്ചത്. നീ അവനെ തന്നെ പ്രേമിച്ചു, എന്നിട്ട് അവനെ തന്നെ കല്യാണം കഴിച്ചു. ആരെയാ? എത്ര പേരുണ്ടടി നിനക്ക്? എന്താ സംസാരിക്കുന്ന നീ? നീ ആ മധുവിനെ തന്നെ കല്യാണം കഴിച്ചു. ആരാണ് അവൻ? ഇത് ടൂ മച്ച് ചക്കരെ. അവന്റെ അടുത്ത് ഞാൻ ആരാണെന്ന്, ഇപ്പൊ എന്റെ അടുത്ത് അവൻ ആരാണെന്ന്. ഇപ്പൊ ഞാൻ ചോദിക്ക, ആരാണ് നീ? ഫോൺ ചെയ്തു, ഫ്രണ്ട്ഷിപ്പാണ്, സംശയിക്കുന്നു. ഞാൻ വേറെ ആരെയോ കല്യാണം കഴിക്കാൻ പറയുന്നു. സൈക്കോ മാതിരി ഉണ്ടല്ലോ. അതെ, എന്നോട് തന്നെ പറയണം ചക്ര. ശ്രുതി. ശ്രുതി ആരാ? അതല്ല നിന്റെ പേര്. അത് നീ അങ്ങ് ഫിക്സ് ചെയ്തോ. അപ്പൊ അവൻ അങ്ങനെ വിളിച്ച് സംസാരിക്കുന്നു? ശരിക്കും അവൻ ആരാ? ആരാ വിളിച്ചു എന്നാ? നീ ആരെയായി വിളിക്കുന്നേ? മനസ്സിലായി,
വിചാരിക്കാതെ ഏതോ ലൈൻ വിളിച്ചപ്പോ എന്നെ കിട്ടി. ടൈം പാസ് ചെയ്യ. ഇപ്പൊ വിട്ടുകളയാൻ വേണ്ടി എന്തൊക്കെയോ പറയുന്നു. വിചാരിക്കാതെ ഒന്നുമല്ല, നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാ നമ്പർ കണ്ടുപിടിച്ച് ഫോൺ വിളിച്ച്. എന്നെ കണ്ടെന്നോ? ആ അപ്പോ ഇത്ര നാള് നീ കള്ളം പറഞ്ഞത്? അതെ, അന്ന് ചന്തുവിന്റെ കല്യാണത്തിൽ വെച്ച് കണ്ടപ്പോഴാ ഞാൻ ഫ്ലാറ്റായി പോയത്. ഏത് ചന്തു? എന്റെ അമ്മോ അമ്മോ, ഇനി അവനെ നിനക്ക് അറിഞ്ഞൂടുന്നാണോ? നീ ഒരു സാധാരണ പെണ്ണല്ലടി. ഒന്നുകിൽ നിനക്ക് ഭ്രാന്താ, അല്ലെങ്കിൽ എന്നെ ഭ്രാന്തിയാക്കാനാ. വയ്ക്ക് ഫോൺ. ചക്കര ശ്രുതി ശ്രുതി. ഫോൺ എടുക്കില്ലല്ലേ, ഞാൻ അങ്ങോട്ട് വരാം. This will be better for you. Oh, really? It will be better for me? Yeah. Okay. Oh. ഫോൺ ചെയ്യുമ്പോ എടുക്കാതിരിക്കുന്നത് മനുഷ്യ സഹജം. അങ്ങനെ എന്നാ കോൾ ചെയ്തെന്നോ? എനിക്കോ? റിംഗ് ചെയ്ത് കേട്ടില്ലായിരുന്നു. റിംഗ് നീ കേട്ടിരുന്നോ? അപ്പൊ പിന്നെ വായ അടച്ച് പുറത്തേക്ക് പോ. അതെ, ഞാൻ ഈ ഫോണിൽ നിന്ന് നിന്നെ കോൾ ചെയ്തപ്പം റിംഗ് ടോൺ കേട്ടായിരുന്നു. അതെയോ? ചെയ്തോ, ഇനിയും കോൾ ചെയ്തോ. ചെയ്യാം, ഇപ്പൊ തന്നെ ചെയ്യാം. സ്പീക്കർ ഓൺ ആക്കിയിടാം, ഇപ്പൊ കേട്ടോ. കേട്ടില്ലേ, ഇതാണ് റിംഗ് ടോൺ. ഇനി ഒരു പ്രാവശ്യം ഫോൺ ചെയ്ത കൊന്നുകളി നിന്നെ. ശരിക്കും നീ ചെയ്ത വലിയൊരു ക്രൂരതയാടാ. ഒരു പെണ്ണിന്റെ ജീവിതം വെച്ച് ഇങ്ങനെ കളിക്കരുത്. എന്താടാ ഞാൻ മനഃപൂർവ്വം കാണിച്ച പോലെ എന്റെ തലയിൽ എഴുത്ത്? പേര് ചോദിക്കരുത്, കാണരുത് എന്നൊക്കെ പറയുന്ന ഒരു പെണ്ണിനെയല്ലേ എനിക്ക് കിട്ടിയത് നീ തന്ന റോങ് നമ്പറില്. ശരിക്കും നീ തന്ന നമ്പർ കറക്റ്റ് ആയിരുന്നോടാ. ആഹാ, വെച്ചവടി നീ തിരിച്ചു വെക്കാ. സാരല്ല, നീ പറയടാ. പറയാനോ? പറഞ്ഞോട്. തെറ്റ് ചെയ്തത് നീ, എന്നിട്ട് ഹെൽപ്പ് ചെയ്തോന്നെ കാലു വാര്യ. എനിക്ക് ഒരു ഹെൽപ്പും കൂടെ ചെയ്യോടാ. എന്താണാവോ? ഞാൻ ആ പെണ്ണിന്റെ അടുത്ത് പോയി സോറി പറഞ്ഞിട്ട് എന്റെ ഫ്രണ്ട് ചെയ്തത് തെറ്റായിപ്പോയി, അതുകൊണ്ട് അവനോട് ക്ഷമിക്കണം. അതാണ് നിന്റെ ഉദ്ദേശം? എടാ, തല പോയാലും ഞാൻ വാക്ക് മാറ്റില്ലടാ. എന്നെ കൊന്നാലും ഞാൻ പറയൂലെന്ന്. ഇപ്പൊ ഞാൻ എങ്ങനെ അവളെ ഫേസ് ചെയ്യും? നേരിട്ട് കാണാതെ അവളെ പ്രേമിച്ചപ്പോ ഓർക്കണായിരുന്നടാ. ഞാൻ ഒരിക്കലും ഇമോഷൻസ് വെച്ച് കളിച്ചിട്ടില്ലടാ. 126 നമ്പർ ഏതോ ഫാൻസി നമ്പർ ആണെന്നാ കരുതിയേ, പക്ഷെ ഈ നമ്പർ ഇത്രയും വലിയൊരു പാറയാകും ഞാൻ തീരെ കരുതിയില്ല. 126 ഫാൻസി നമ്പറോ? വെള്ളമടിച്ച മുത്തപ്പ ഞാൻ പറഞ്ഞതെന്താ ഇവൻ എഴുതിയെടുത്തത് എന്താ? ബാത്റൂമിൽ പോയിട്ട് വരാം. ശരി. ആ കാർത്തിക്, എത്ര നേരമായി വന്നിട്ട്? എന്തു പറ്റി വല്ലാതിരിക്കുന്നെ? എന്റെ അമ്മേ, ഇത് വലിയ പുലിവാലായല്ലോ. അന്ന് ഞാൻ വായി തോന്നി ഏതോ നമ്പർ പറഞ്ഞു. ഈ സംഭവം കാരണം അവന് മനസ്സിലായ കാലില് കയറി ഇട്ട് തൂക്കി അടിയിന്ന് പുകയിടും അവൻ. അമ്മേ, എന്റെ സെല്ലിലെ നമ്പർ മാറ്റിയേക്കാം. 6 8. ഫോൺ അവിടെ. എന്റെ ഫോൺ. എന്നടാ ഫോണോ? ആരുടെ ഫോൺ? തേരിക്കണ്ട നിന്റെ ഫോൺ. ഇവിടെ വെച്ചിട്ടാണോ നീ ഫോൺ അന്വേഷിച്ചെടുക്കുന്നത്? അന്ന് നീ ഏത് നമ്പറായിരുന്നു ഫീഡ് ചെയ്തത്? രണ്ട് ഫോണിലുള്ളത് ഒരു നമ്പറാണെന്ന് നോക്കട്ടെ, ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഇത് കണ്ടില്ലേ, എന്റെ ഫോണിലും നിന്റെ ഫോണിലും ഒറ്റ നമ്പർ അല്ലേ? റോങ് നമ്പർ എങ്ങനെയാവാനാ? ഞാൻ തന്നെയല്ലേ എഴുതി വെച്ചത്? നോക്ക്, ഇതിന്റെ പേരിൽ എത്ര പ്രശ്നങ്ങളാ ഉണ്ടായത്. റോങ് നമ്പർ നോട്ട് ചെയ്തത്. അങ്ങനെ അവൻ എഴുതില്ലടി. അത് തന്നെയാ എഴുതിയത്. ഇതാ കറക്റ്റ് നമ്പർ. അതെയോ? നോക്കട്ടെ. ശരി, നീ ചിക്കനി പോയിട്ട് കിച്ചൻ വന്നു നോക്കിയപ്പോ. വേണമെങ്കിൽ നോക്ക്, ഇവരുടെ മൊബൈലിലും ഈ നമ്പർ തന്നെയാ. ശരിയാ, ഓ സെയിം നമ്പർ അല്ലേ? ശരിയാ. ഇതെന്താ, നിങ്ങളുടെ സെല്ലിലെ വേറെ നമ്പർ ആണല്ലോ. ആ നമ്പർ ശരിയാ, അത് തന്നെയല്ലേ നീ നോട്ട് ചെയ്തത്? നിങ്ങൾ അന്ന് കറക്റ്റ് ആയിട്ട് നമ്പർ നോട്ട് ചെയ്തതല്ലേ? ഞാൻ അന്നേ നമ്പർ ചെക്ക് ചെയ്തതാ.
ഞാൻ വിശ്വസിക്കില്ല. എന്നാ നിനക്ക് പോലും ഞാൻ പോയി അവളോട് സോറി പറഞ്ഞാലോ? അവള് പാവലടാ. അതെ, അവള് നിന്നോട് ക്ഷമിക്കും. പക്ഷെ നീ ഇപ്പൊ കാണിച്ച വൃത്തികേടിനൊക്കെ ശിക്ഷ തരേണ്ടത് ആരാ? അതൊക്കെ ദൈവം തരുവാടാ. ഇതിന് ഞാൻ തരാടാ. അത് പിന്നെ അതാ നടന്നത്. എന്താ മോളെ, തെറ്റും ശരി അവിടെ നിക്കട്ടെ, പക്ഷെ നിന്റെ കണ്ണീരിന് കാരണക്കാരനാകുന്നു ഞാൻ. സാർ, ഇനി അങ്ങനെ സംഭവിക്കില്ല. ഡിസിഷൻ നിന്റെ മോളെ, നീ എന്തു പറഞ്ഞാലും. എന്നെ ഇഷ്ടപ്പെടുന്നവനെ കിട്ടണമെന്ന് സ്വപ്നം കണ്ടിരുന്നവളാ ഞാൻ. വിചാരിച്ചതുപോലെ തന്നെ കിട്ടി, പക്ഷെ അത് സത്യാവാതെ പോയി. വേറെ ആരോ ആണെന്ന് വിചാരിച്ചാണ് എന്നെ സ്നേഹിച്ചത്. ഇതായിപ്പോയി എന്റെ നിർഭാഗ്യം. തെറ്റ് കാർത്തിക്കിന്റെ മാത്രമല്ല, എന്റെയും കൂടിയാണ്. പോട്ടെ, ഞാൻ സംസാരിക്കണം മോളെ. വേണ്ട അച്ഛാ, കഴിഞ്ഞത് കഴിഞ്ഞു. ഈ മാറ്റർ ഇവിടെ വിട്ടുകളയാം. അവൻ വരാതെ ഫ്രണ്ടിനെ പറഞ്ഞയച്ച് കാർത്തിക് നല്ലൊരു കാര്യം ചെയ്തു. അവൻ വന്നിരുന്നെങ്കിൽ നല്ലതും ചീത്തയും മറന്ന് ഞാൻ അവനെ കൊന്നേനെ. ഇറ്റ്സ് ഓക്കേ, ഇനി ഒരിക്കലും ഞാൻ കാർത്തിക്കിനെ വിളിക്കില്ല. ഓക്കേ, കാർത്തിക്കിനോടും ഇനി വിളിക്കരുതെന്ന് പറയണം. ഓ, സോറി പറയാൻ പോലും ഇനി വിളിക്കരുത്, സഹിക്കില്ലത്. It's okay. Let's send it. Thanks. Thank you very much. പിന്നെ അമ്മ അതോനോടും കൂടി ഒന്ന്. അവൻ കാരണം എനിക്ക് ഭ്രാന്തായി പോയി. അവന്റെ പേര് പോലും കേൾക്കണ്ടേ. അവൻ നിന്നെ സിൻസിയർ ആയിട്ട് ലവ് ചെയ്യുന്ന ചക്ര ശ്രുതി, എന്റെ വാക്കൊക്കെ കേട്ടിട്ട് അവൻ ഇങ്ങനെ നിന്നെ പോലുള്ള വിഡ്ഢികളുടെ വാക്ക് കേട്ട് അവനെ വിശ്വസിച്ചു. വേണ്ട എനിക്ക് അവന്, ഇതാണോ പ്രേമം? അവനോട് ക്ഷമിക്കാൻ ഒരു ചാൻസ് ഇല്ല. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറയൂ പ്ലീസ്. ഇല്ല ഇല്ല ഇല്ല, ഇനി നീ മാറ്റി പറയരുത് കേട്ടോ. യെസ്, എന്റെ ലൈൻ ക്ലിയർ ആയി. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കണ്ടതെന്തിനാ? നീയാണെന്ന് കരുതി ഞാൻ വേറൊരുത്തിയെ വിളിച്ചതെന്തിനാ? ആ കഴുത നിന്നെ വളയ്ക്കാൻ എന്റെ ഐഡിയ ചോദിച്ചെന്തിനാ? അപ്പോഴേ ചക്കരെ, ഈ മാറ്റർ ഡീപ്പായിട്ട് പരിശോധിച്ചാൽ നീ അവനെ പ്രേമിച്ചിട്ടേ ഇല്ല. ആ ഐഡിയയാണ് പ്രേമിച്ചത്. ഐഡിയ സാരടെ എന്തേ, അപ്പൊ നീ എന്നെയാണ് പ്രേമിച്ചത്? കൺഫസ് ചെയ്യാണോ ചക്കരെ? ഇവിടെ കൺഫ്യൂഷനേ ഇല്ല, നമ്മൾ രണ്ടുപേരും മെയ്ഡ് ഫോർ ഈച്ച് അതറ, ആരും എതിർക്കില്ല. നീ എപ്പ വന്നടാ മച്ച? ഹൈ ബൊക്കെ, ഇതെന്താ ചോളിയ? സോറി ചോളി, റൊമാൻറ്റിക് ബോയ്. ആള് പാവാ, നല്ലവനാ. നിർത്തണം നിന്റെ ആക്ടിങ്, എന്റെ ഗേൾഫ്രണ്ടിനെ ലൈൻ അടിക്കണോ? എടാ മച്ചു, സംഭവം പറഞ്ഞു വരുമ്പോ എന്റെ ഗേൾഫ്രണ്ടിനെ നീ ലൈൻ അടിച്ചത്? നീ എന്നെ കാണിച്ചു തന്നില്ലല്ലോ. ഞാൻ കാണിക്കാതെ തന്നെ നിന്നെ കറിഞ്ഞൂടെ. പിന്നെ നീ പ്രേമിക്കുന്നതാണെന്ന് ഞാൻ എങ്ങനെ അറിയാനടാ? അപ്പൊ എനിക്കറിയാം. എടാ എന്നാ പിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യോ? ഓക്കെ ഹെൽപ്പ് ചെയ്തു, അത് ശരിയാണല്ലോ. പിന്നെ ഇടയ്ക്ക് ഒരു പ്രൊപ്പോസ് ചെയ്യുന്നതിനാ? അത് രണ്ടുപേരും തെറ്റിപ്പിരിഞ്ഞെന്ന് വിചാരിച്ച്. തെറ്റിപ്പിരിഞ്ഞോ? ഞങ്ങൾ തെറ്റിപ്പിരിഞ്ഞോ? നീയല്ലടാ ഞങ്ങൾ തെറ്റിച്ചത്. നീ ബെസ്റ്റ് ഗുരു അല്ലടാ, വേർസ്റ്റ് ഗുരു, വേർസ്റ്റ് ഗുരു. പുറത്തു പോയി തല്ലുകൂടറ. തല്ലുകൂടല്ലോ? പുറത്ത് നല്ല വെയിലാ. പുറത്ത് വെയിലുണ്ടെന്നോ? എ സി ഉള്ളിലുണ്ടെന്ന് വിചാരിച്ച് നെക്സ്റ്റ് എന്നെ ഇടിക്കൂടാ നീ. ഇനി ഒരു നിമിഷം നിങ്ങൾ ഇവിടെ നിന്നാ. ഏയ്, ഇതെല്ലാം നിനക്ക് വേണ്ടിയല്ലേ. ഒരു രണ്ട് മിനിറ്റ് ദാ, ഇപ്പൊ സെറ്റിൽ ചെയ്യാം. ശരിയാക്കും നിങ്ങൾ. ഏ, അടിക്കുന്നോ? അടിക്ക് അടിക്ക്, അടിക്കും പോലും. അടിച്ചു അടിച്ചു. ലൈൻ അടിക്കാൻ പോയിട്ട് തല്ലുകൊണ്ട് വന്നേക്കുക. കൂളായിട്ട് പോയി ഫൂളായിട്ട് വന്നേക്കുക.
നിനക്ക് 1000 രൂപയുടെ നോട്ട് തന്നപ്പോഴേ ഞാൻ ഫുള്ളായടാ. നീ എന്നോട് ക്ലിയർ ആയിട്ട് വല്ലതും പറഞ്ഞായിരുന്നോ? ഡെറ്റോളോ ലോഷനോ അങ്ങനെ എന്തെങ്കിലും നീ പറഞ്ഞായിരുന്നോ? തല്ലുണ്ടപ്പം മരുന്നുണ്ട് ഞാൻ പറഞ്ഞു. നീ എന്താടാ കൊണ്ടുവന്നത്? മരുന്നല്ലാതെ പിന്നെ ഇത് എടാ മുറിവിന് ഉപയോഗിക്കണ മരുന്നാണോടാ ഇത്? ഡേയ് നീ റാംബോ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ഇവിടെ കണ്ടിട്ടില്ലേ? നായകന് ബുള്ളറ്റ് കൊള്ളുന്നു, എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നു? സ്കോച്ച് ഒഴിച്ചതിൽ പൊള്ളിക്കുന്നു, തീർന്നു, ഫൈറ്റ് വീണ്ടും തുടങ്ങുന്നു. അതെ നീ പറഞ്ഞ മരുന്നാ നീ മോന്തലോട്ട് വെക്കാനല്ലേ പറ്റുള്ളൂ. ഈ പൈന്റ് ആവുമ്പോ നമുക്ക് മോന്തലോട്ട് തേക്കുകയും ചെയ്യാം, കുടിക്കുകയും ചെയ്യാം. നോക്കടാ എന്റെ വേഴ്സ്റ്റ് ഗുരു. ഹായ്, ഹലോ. എടാ അവൻ പറഞ്ഞ ഫോൺ ലവ് സ്റ്റോറി ഒക്കെ ഞാൻ പറഞ്ഞല്ലേ. അവന്റെ ഫോൺ ലവ് സ്റ്റോറി ആ ബൊക്കെ കാണുമ്പോഴാണ് എനിക്ക് കലിപ്പ് വരുന്നത്. അത് ഞാൻ ശ്രുതിക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ച ബൊക്കെടാ. ഇത് എന്റെ ബൊക്കെയാണോ? ബൊക്കെ വെറുതെ വേസ്റ്റ് ആക്കണമെന്ന് വിചാരിച്ചിട്ട് എന്റെ ഫീലിംഗ്സ് പോലും ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നോക്ക്. എടാ ഇവനെ വിട്ടേക്ക്. എന്നെയല്ലടാ, എന്റെ ഗേൾഫ്രണ്ടിനെ വെറുതെ വിടാൻ പറടാ. എട്ടിന്റെ പണി എന്നൊരു സ്റ്റോറിയും പറയുന്നു. സ്റ്റോറിയൊന്നുമല്ല, നേരടാ. ഞാൻ വിശ്വസിക്കില്ല. നേരാണെങ്കിൽ ഗേൾഫ്രണ്ട് വേണല്ലോ. വേണമല്ലോ. ഇല്ലെന്നാരും പറഞ്ഞു? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് കാണിക്കുന്നില്ല? ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ആദ്യരിക്കട്ടെ. ഓക്കെ, ഫോണിലെങ്കിലും സംസാരിക്കാൻ വരുന്നല്ലോ. അപ്പോ ഫോണിൽ സംസാരിച്ചാ എന്റെ സംശയം മാറുമോ? എന്താ സംശയം? പക്ഷെ ഇപ്പൊ തന്നെ പ്രൂവ് ചെയ്യണം. പിന്നത്തേക്ക് വെച്ചാ എന്റെ അമ്മോ. വിശ്വസിക്കാൻ അത് മതി എന്ന് പറഞ്ഞല്ലോടാ. അവളെ കൊണ്ട് സംസാരിപ്പിച്ച് പ്രൂവ് ചെയ്താ ശരിയാകുന്നല്ലോ. നീ പ്രൂവ് ചെയ്യാതെങ്കിൽ സൂചി രവ വിട്ടേ. അത് നടക്കുമ്പോഴല്ലേ അതിന് എന്റെ ഗേൾഫ്രണ്ടിനെ പന്തയം വെക്കാൻ നീ ആരടാ? പോണെങ്കിൽ പോണടാ, എന്റെ ഗേൾഫ്രണ്ട് ഇല്ലേ? അമ്മക്ക് അതോ അഡ്ജസ്റ്റ് ചെയ്താ പോരെ. ഡേയ് ഇവൻ തരുന്ന ബമ്പർ ഓഫറിൽ ടെംപ്റ്റ് ആയിട്ട് പറയുന്നല്ല, സ്ട്രെയിറ്റ് ആയിട്ടാ പറയുന്നേ. നീ പ്രൂവ് ചെയ്യടാ, ഞാൻ തന്നെ ശ്രുതിയെ വിട്ടേക്കാം. നിങ്ങൾ എന്താടാ ഇതൊക്കെ സത്യമാണെന്ന് കരുതുന്നുണ്ടോ? ആ കോള് ഗേള് അതെല്ലാം ചുമ്മാടാ. എന്താടാ സ്വിച്ച് ഓഫാ? അല്ല എൻഗേജ് ആയിരിക്കൂടാ പാവ കൊച്ചമ്മയാണോ അവൻ ലൈൻ അടിക്കുന്നേ? റിങ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എടുക്കില്ല കണ്ടു. ഞാൻ പറഞ്ഞാ സ്വിച്ച് ഓഫ് എൻഗേജ്മെന്റ് ഒന്നുമല്ല, അവള് കട്ട് ചെയ്തതാണാ. ഇവ വലിയൊരു ബ്ലഫ് മാസ്റ്ററാണ്. സോറി പറയാൻ ഒരു പക്ഷെ വിളിച്ചതായിരിക്കും. ഹലോ. ഏയ് ഹായ്. എടുക്കില്ല എന്ന് വിചാരിച്ചു. ജസ്റ്റ് ലാസ്റ്റ് കോളാ പ്ലീസ്. കാർത്തിക് സോറി ഒന്നും പറയരുത് പ്ലീസ്. അയ്യേ അതെന്തിനാ സോറി ഒക്കെ എന്തിനാ? അതങ്ങനെ സംഭവിച്ചു പോയി, അത് വിട്ടേക്ക്. ആക്ച്വലി നീ വിളിച്ചാലും ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചാ. ഐ ഡിഡ്ന്റ് വാണ്ട് ടു ഡിസ്റ്റർബ് യു. പക്ഷെ ഒരു ചെറിയ പ്രോബ്ലം, അത് എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടാവും. ശ്രുതി എന്ന് വിചാരിച്ച് അവളെന്ന് കരുതി നിന്നോട്. ഇപ്പൊ എനിക്ക് കൂട്ടുകാരോട് പ്രൂവ് ചെയ്യണം. ഹലോ. ഹലോ. ആ യാ, നിന്നെ എനിക്ക് റോങ് നമ്പറിൽ കിട്ടിയതാണെന്നും നമ്മൾ തമ്മിൽ അടുപ്പമായിരുന്നെന്നും അത് ലവ് അല്ലെന്ന് റിയലൈസ് ചെയ്ത് പിരിഞ്ഞെന്ന് നീ പറഞ്ഞാൽ ഇതൊക്കെ നീ അവരോട് പറഞ്ഞാൽ ഞാൻ ശ്രുതി ഹാപ്പി ആയിട്ട് സെറ്റിൽ ആവും. പ്ലീസ് പ്ലീസ് പറയൂ പ്ലീസ്. ഓക്കേ പറയൂ. എപ്പോ പറയണം? ഹേയ് എപ്പോഴെന്നോ, ഇപ്പൊ തന്നെ. 1 മിനിറ്റ് സ്റ്റേ ഓൺലൈൻ. തെളിയിക്കടാ ഞാൻ പ്രൂവ് ചെയ്താൽ ഇന്ന് മുതൽ ശ്രുതി എന്റേതായിരിക്കും. ഓക്കേ നീ എടുത്തോ. ചക്കരെ സ്പീക്കർ ഓൺ ചെയ്യാണേ. പറഞ്ഞു കൊടുക്ക ചക്കരെ. ഏയ് കാർത്തിക് വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ഞാനിപ്പോ എന്ത് പറയണം? ഒരു പ്രാവശ്യം ഓർമ്മിപ്പിക്കോ ചക്കരെ? ഇതൊന്ന് ഇങ്ങനെ. അയ്യോ സ്പീക്കർ ഓൺ ചെയ്തോ? ഓക്കേ ഓക്കേ ഞാൻ മാനേജ് ചെയ്യാം. ഹായ് മൈ നെയിം ഈസ് ശ്രുതി. ഞാനും കാർത്തിക്കും ഒരുപാട് നാളായി പ്രേമിച്ചോണ്ടിരിക്കുക. ഞങ്ങള് ചെറുപ്പം മുതലേ ക്ലാസ്മേറ്റ്സാ. എന്റെ മുറ ചെറുക്കനെ കെട്ടാൻ എനിക്ക് ഇഷ്ടമല്ല. കാർത്തിക്കിനെയും എന്നെയും നിങ്ങൾ വേണം ഒന്നിപ്പിക്കാൻ. ശരി മംഗള, ഞാൻ നിങ്ങൾ ഒന്നാ. ഓക്കേ അല്ലേ കാർത്തിക്? എനിക്കെല്ലാം മനസ്സിലായി. നിനക്കെന്നോട് ഇത്രയും ദേഷ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇവര് ജന്മത്തിൽ എന്നെ വിശ്വസിക്കില്ല. വാടാ അടിച്ചോടാ അടിച്ചു. ഇത്ര വലിയ മിസ്റ്റേക്ക് എങ്ങനെ സംഭവിച്ചു അച്ഛാ? ഇവനെയാണോ ഞാൻ സ്നേഹിച്ചത്? എന്റെ ഭാഗത്തൊരു കുറ്റം പോലും ഇല്ല. പോരാതെ ആർക്കോ വേണ്ടിയാ എന്നെ വിട്ടത്. ഇനി ഇവരെ ഒന്നാക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യണോന്ന് കളിപ്പാട്ടം പോലെ കാണുന്നുണ്ടാവൂ എന്നെ.
എനിക്ക് ഫീലിംഗ്സ് ഒന്നുമില്ലേ? നിന്റെ ഫീലിംഗ്സിന് ആദ്യം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ ഞാൻ അടങ്ങിയിരിക്കുന്നത്? ഞാൻ എന്റെ രീതിയിൽ തന്നെ പോകണോ? ദേഹത്ത് കൊള്ളുന്ന പരിക്കുകൾ വേസ്റ്റ് ആണ് അച്ഛാ, അവന്റെ ഹൃദയത്തിൽ കൊള്ളണം. വിശ്വസിച്ച മനുഷ്യന് ചീറ്റ് ചെയ്താൽ ആ പെയിൻ എങ്ങനെ ഉണ്ടാവുമെന്ന് അവൻ അറിയണം. ഞാൻ അനുഭവിക്കുന്ന വിഷമങ്ങൾ ഒരു 100 തവണ കൂടുതൽ അവൻ അറിയണം. ഞാൻ പറഞ്ഞ ജോലിയുടെ കാര്യം എന്തായി അച്ഛാ? അതോ അതെപ്പോഴേ റെഡി. ഈ പ്രശ്നങ്ങൾക്കിടെ പറയാറുന്നതാ. ഇപ്പൊ എനിക്കത് വേണം. പ്രമോഷൻ കിട്ടുന്ന സമയത്ത് ബോസിന്റെ ഒരു മാറ്റ്. എല്ലാവർക്കും ഷെയ്ക്കിന്റെ അടുത്തു. നിനക്ക് ഒരാൾക്ക് മാത്രം തന്നില്ല, നിനക്ക് എന്തോ സ്പെഷ്യൽ ഉണ്ടടാ. ഇങ്ങനെ തന്നെ കട്ട് ചെയ്താ എന്റെ പ്രമോഷന്റെ കാര്യം. ഗോവിന്ദ, നിങ്ങളുടെ പ്രമോഷനെ കുറിച്ച് സംസാരിക്കാനാണ് വിളിപ്പിച്ചത്. മാഡം, നിങ്ങളെ കുറിച്ച് ഒരുപാട് കേട്ടു. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കണ്ടപ്പോ ഈ പ്രമോഷൻ നിങ്ങൾക്ക് കറക്റ്റ് അല്ലെന്ന് മനസ്സിലായി. മാഡം, പ്രമോഷനെ കുറിച്ച് മാറുന്നേക്ക്. പ്ലീസ് മാഡം, നിങ്ങളുടെ ടാലന്റ് ഈ പ്രമോഷന് മതിയാവില്ല. ഡബിൾ പ്രമോഷൻ തരാന്ന് വിചാരിക്കുന്നു. പറയില്ല മാഡം, പ്ലീസ് മാഡം. ഡബിൾ പ്രമോഷൻ? ഈ പ്രമോഷൻ കുറെ ആഗ്രഹിച്ചത്. ഡബിൾ? യാ. യു മീൻ ഡബിൾ പ്രമോഷൻ? ഐ സെഡ് ഡബിൾ. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. ഐ എം സോ ഹാപ്പി. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ഷേക്ക് ഹാൻഡ് എക്സ്പെക്ട് ചെയ്യുന്നു. ഈ ഷേക്ക് ഹാൻഡിന് വേണ്ടിയാ ഞാൻ അവിടെ ഷേക്ക് ഹാൻഡ് തരാതിരുന്നത്. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. ഇതാണടാ ബോസ് വന്നപ്പോ തന്നെ പാർട്ടി തന്നു. എന്തൊക്കെ പറഞ്ഞാലും സൂപ്പറടാ. എന്താടാ നീ ഇങ്ങനെ? നിനക്ക് പ്രൊമോഷൻ കിട്ടിയല്ലേ, എൻജോയ് ചെയ്യടാ. ഏയ്, ഹലോ. ഹായ്, പ്ലീസ് ഫോൺ വെക്കരുത്. പ്ലീസ് പറയൂ. നോക്കൂ, എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഐ മീൻ, നടന്നതിനെ കുറിച്ച് ഞാൻ സോറി പറയുന്നു. എന്നാൽ സോറി പറയേണ്ട തെറ്റൊന്നും അല്ല ഞാൻ ചെയ്തത്. ഹലോ. ഇപ്പോ വിളിച്ചെന്തിനാന്ന് വെച്ചാ, നിന്നോട് ഞാൻ എപ്പോഴും പറയാറില്ലേ ഞാൻ പ്രൊമോഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതെന്ന്. അതെനിക്ക് കിട്ടിച്ചക്കരെ. ആക്ച്വലി നിന്നെ സംബന്ധിച്ച് ഇത് വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ എന്തോ നിന്നോട് ഷെയർ ചെയ്യണം തോന്നി. നിന്നോട് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ഹാപ്പിനെസ് ഐ മീൻ കംപ്ലീറ്റ് ആവാത്ത പോലെ. ഹാപ്പി ബർത്ത്ഡേ കാർത്തിക്. Thank you so much. ശരിക്കും നീ ഓർത്തതിന്. ഫ്രണ്ട്സിനല്ലാതെ പിന്നെ ആർക്കാ ഓർമ്മ ഉണ്ടാവ? സോ വി ആർ ഫ്രണ്ട്സ് നൗ. ചക്കര നിന്റെ നല്ല ഫ്രണ്ട് ആണല്ലേ. താങ്ക് യു ചക്കര, താങ്ക് യു സോ മച്ച്. ബൈ. ഹലോ എവരിബഡി. ഹേയ്, ഇവിടെ ആരും ഇല്ലടാ, ഞാൻ ഇവിടെ ഒറ്റയ്ക്കാ. Welcome to the party. വരുന്നു.
ladies and gentlemen. Hey! Come onto the dance floor. And again, ladies in detention, Jessica concession, Nato Yendrika permission. Jo huwa so huwa, ato me free huwa, anandam pallana, ira vilunarana, e night ticket night nisaram. Nisaram. Ding 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 ding. Stop, stop! Hold on! Night out and do a parisha is that, no? ഇവളാണോ ഈ മന്മത? സബാഷ് ബേട്ട കണ്ടുപിടിച്ചു കളഞ്ഞല്ലോ, പോ. ബർത്ത്ഡേ പാർട്ടി, ഫ്രണ്ട്സ്, ഡബിൾ പ്രമോഷൻ, ഒരേ ദിവസത്തിൽ ഇത്രയോ? ഇത് റിവഞ്ച് ഒന്നുമല്ല, ശരിക്ക് റൊമാൻസാ. ഒറ്റ അടിക്ക് പൊളിയുന്ന മാതിരി ഉണ്ടാവണം. എത്ര ഉയരത്തിൽ എത്തിക്കാമോ അവിടെ നിന്ന് താഴെ ഇടണം. ആഹാ, എന്റെ സംശയം കാർത്തികിനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി നീ ഡബിൾ പ്രമോഷൻ കൊടുത്തതാണ്. ഷട്ട് അപ്പ്. നോ വേ. One minute. Excuse me. Hello. ഹൃദയം പൊട്ടിത്തെറിക്കുന്ന ഒരു കാഴ്ച കാണണമെങ്കിലേ വേഗം റെസ്റ്റോറന്റിലേക്ക് വാടാ. ഞാൻ ഇവിടെ മീറ്റിംഗിലാടാ. ശ്രുതി ഡേറ്റിംഗില. What? ആസ്വദിക്കടാ. നോക്ക്, ഇതാണ് അവളുടെ ക്യാരക്ടർ. ആ ടച്ചിങ്, അഗ്ഗിങ്. ചെ 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 ശരിക്കും ഇവളുടെ സ്റ്റാറ്റസ് എന്താടാ? ഒന്നെങ്കിലും നീ ഹഗ് ചെയ്യണം,
അല്ലെങ്കിൽ ഞാൻ ചെയ്യണം. അതിനിടയ്ക്ക് മറ്റവൻ ആരടാ കടന്നിലൂത്തി ഒരു മുഖമായിട്ട്. ഓ, അവൾ എന്നെ കെട്ടിപ്പിടിക്കാത്തതിലല്ല നിനക്ക് വിഷമം, നിന്നെ കെട്ടിപ്പിടിക്കാത്തതില്ല. അതല്ലടാ നമ്മുടെ ലവറിന്റെ കൂടെ വേറൊരു കൊന്നുകളെ ഞാൻ നമ്മുടെ എന്ന് പറഞ്ഞ എത്ര പ്ലാൻ ചെയ്തടാ. നീ അവനെ അടിച്ചാ മോശമാവൂന്ന് കരുതി എന്നെ വിളിച്ചു വരുത്തി, ഞാൻ അവനെ തല്ലി സീൻ ഉണ്ടാക്കിയ അവൾ എന്നെ വെറുത്തോളൂല്ലോ. എടാ, അവളെ നിനക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി അവള് പാഞ്ചാലി ആയാലും കുഴപ്പമില്ല, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അറ്റൻഷൻ എവരിബഡി, ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ പേര് മധു, ഇവൾ ശ്രുതി, എന്റെ ഗേൾ ഫ്രണ്ട്. എനിക്ക് മാത്രമല്ല ഇപ്പൊ ഇവന്റെ, ഇവിടെയുള്ള ആർക്ക് വേണമെങ്കിലും ഗേൾ ഫ്രണ്ട് ആയാലും അവന് മാത്രമാവില്ല. നിന്നെ തന്നെയാ, ഒന്നിങ്ങി നോക്കൂ സാർ. രാജകുമാര തിരുമുഖമൊന്ന് കാണിച്ചാലും മുഖത്തുനിന്ന് കൈയെടുത്താലും. ഹായ് ശ്രുതി, നിന്റെ ഫസ്റ്റ് ലവറായ ഞാൻ നിനക്ക് പെർമിഷൻ തരുന്നു. നീ ഇവനെ കെട്ടിപ്പിടിച്ചോ കിസ് ചെയ്തോ, പബ്ലിക്കിന്റെ മുമ്പിൽ പ്രശ്നമാണെങ്കിൽ സൈഡിലേക്ക് മാറുക ചെയ്തു, ആരാ ഇവിടെ തടയുന്നെന്ന് നോക്കാലോ. എടാ മച്ചാനെ, എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഈ കാർത്തിക് എപ്പോഴും എനിക്കിട്ട് പണിയാറുണ്ട്. എടാ വിളിക്കാം. എന്താ ചക്കരെ, ഇത്രയും വലിയ ടെൻഷൻ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ എന്ത് ചെയ്താലും തിരിച്ചടിക്കുക, എല്ലാത്തിലും ആ മധു പെടുകയും ചെയ്യും. ഇറ്റ്സ് ഓക്കെ, പോട്ടെ. പ്രേമത്തിൽ ഇതൊക്കെ പതിവ. എന്ത് പ്രേമം ചക്കരെ, എനിക്കെന്തോ ഈ പെണ്ണ് ചേരും തോന്നില്ല. ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടു എന്നുള്ള ശരിയാ, ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ ഒരു കോമൺ ഇൻട്രസ്റ്റ് ഇല്ല, വേവ് ലെങ്ത് ശരിയല്ല. ഉള്ളത് പറഞ്ഞ എന്റെ തല ചൂടായിക്കൊണ്ടിരിക്കുക. ഫോണിൽ എങ്ങനെ ബിസി ആയിരുന്നല്ലോ. എങ്ങനെ ബോസ്? ബോസ് എന്ന് എന്തിനാ മാഡം? എന്നെ മാഡം എന്ന് വിളിക്കണ്ട, കോൾ മീ ശ്രാവണി. കോഫി? പാവ്ബാജി. ചലോ ജി. മറക്കണം മറക്കണം മറക്കണം, കാർത്തിക് ശ്രുതിയെ മറന്നേ പറ്റൂ. അതിനെന്ത് ചെയ്യും, ആദ്യം ഫോട്ടോ ഡിലീറ്റ് ചെയ്യാം. യെസ്, ഡീവിയേഷൻ ഡീവിയേഷൻ ഡീവിയേഷൻ. ആ നെറ്റ് ഉണ്ടല്ലോ. നോ ആക്ഷൻ, മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുന്ന പോലെ റൊമാൻസിനെ റൊമാൻസ് കൊണ്ട് തന്നെ നേടണം. ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. എന്റെ പെൻഡ്രൈവ് ഇവിടെ വെച്ച് മറന്നു പോയിരുന്നു. ഞാൻ കണ്ടില്ലല്ലോ. ഇതെവിടെ വച്ചേ? പ്രോമിസ്, ഞാനൊന്നും കണ്ടില്ല. ആർ യു ഷുവർ? എനിക്ക് ആ ടൈപ്പ് സംസ്കാരമൊന്നുമില്ല, ഒരിക്കലുമില്ല. ഞാൻ കണ്ടില്ല, സത്യം. ഹലോ. അയ്യോ, എന്താ ചക്കര ഇവിടെ ഇപ്പൊ എന്താ നടന്നെന്നറിയോ? എന്ത് നടന്നു പറയാം കേട്ടോ. ശ്രുതിയെ കളയുന്ന ആരെ തീരുമാനമായി. അതെന്താ? അതങ്ങനെ തന്നെ, അവളെ കളയാൻ എന്ത് ചെയ്യണം അറിയാതെ ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്തു, അതിൽ സെർച്ച് ചെയ്തപ്പോ ഖുഷി മൂവി കണ്ടു. ഓഫീസ് അവസിൽ സിനിമ കാണല്ല? ഏയ്, സിനിമയൊന്നുമല്ല, അതിന്റെ ഇന്റർവെൽ സീൻ. അത് ആ സാരി സീൻ? അതെ, ആ വയറിന്റെ സീൻ. നാണമില്ലേ നിനക്ക്? അതല്ല, ഇനിയാണ് അതിന്റെ ട്വിസ്റ്റ്. കറക്റ്റ് ടൈമില് എന്റെ ബോസ് വന്നു. ഈ ശ്രുതി പ്രമോഷൻസ്, ആ ടെൻഷൻ കാരണേ
ശരിക്കും ഒബ്സർവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്റെ ബോസിനെ ഒന്ന് കാണണം. ഒറ്റ വാക്കി പറഞ്ഞ എന്റെ ബോസിന്റെ മുമ്പിൽ ശ്രുതി ഹു വേദ. ആ കണ്ണ്, ചുണ്ട്, കവിള്, ചുരുണ്ട മുടി, എന്റെ അമ്മോ. അത് ശരി, നിന്റെ മാഡത്തിനെ കണ്ടപ്പോ ശ്രുതിയുടെ സ്നേഹമൊക്കെ മറന്നു കളഞ്ഞു. എക്സാക്ട്ലി. ഇന്ന് ബോസ് സാരി ഉടുത്ത് വന്ന് കണ്ടിട്ടേ. കണ്ടിട്ട് സെയിം. എന്ത് സെയിം ഖുഷി ഇന്റർവെൽ സീൻ വീണ്ടും റിപ്പീറ്റ് ആയി. ഇഡിയറ്റ്. ഇഡിയറ്റ് അല്ല ഖുഷി. ഷട്ട് അപ്പ്. ഏയ്, നീ എന്തിനാ ഒച്ചവെക്കുന്നെ? നിന്റെ വയറാണോ കണ്ടത്? ആരുടെ വയറായാലും വയറ് തന്നെയാ. ഇങ്ങനൊരു അവസരം കിട്ടുമ്പോ ഞാൻ നോക്കിപ്പോയതാണോ തെറ്റ്? ഇവിടെ കാശ് കൊടുത്ത് തിയേറ്ററിൽ നടിമാരുടെ വയറ് കാണാൻ പോകുന്നില്ലേ? പക്ഷെ ഈ ഫിഗറിന് മുമ്പില് അവള് മാറുന്നു ഒന്നുമല്ല. ഒരു തവണ നീ വന്ന് എന്റെ ബോസിന്റെ വയറൊന്ന് കണ്ടു നോക്ക്. എടാ നിർത്തടാ, നാണം ഇല്ലാത്തവനെ കണ്ടുവന്ന് വെച്ച് നോക്കുവോ? നോക്ക്, ഇങ്ങനെ കിടന്ന് വഴക്കിടാൻ ഇത് ഖുഷി സിനിമയൊന്നും അല്ല. ആ ശ്രുതി ഒന്ന് നകലാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നതിന് പകരം നീ എന്നോട് ബഹളം വെക്കുന്ന എന്തിനാ? റൈറ്റ്, നോ, ഐ വിൽ ഹെൽപ് യു. എന്ത് ചെയ്യണം? വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഉണ്ടെങ്കിൽ തെറ്റെന്താ? നീ വീഴേണ്ടവനല്ലേ. എവിടെ വീഴാൻ? അതെ, ശ്രുതിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വീഴുന്ന കാര്യം. എനിക്കാണെങ്കിൽ ബോസിന്റെ വയറ് നേരത്തെ പോലെ ഒന്നുകൂടെ ഒന്ന് കാണുന്നുണ്ട്. അതിനിപ്പോ എന്ത് ചെയ്യണമെന്നാ വിചാരിക്കുന്നെ? ഐഡിയ. മേ ഐ കം ഇൻ ശ്രാവണി? യാ, കം ഇൻ. അതെന്താ കണ്ണട വെച്ചിരിക്കുന്നെ? എനിക്ക് കണ്ണിന് സുഖമില്ല, കൺജക്റ്റിവൈറ്റിസ്. കുറച്ച് മുമ്പ് കണ്ടില്ലായിരുന്നു? ദൂരെ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായില്ല, ഇപ്പൊ അടുത്തുനിന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായേ. അതിനാണ് ഈ ഷെയ്ഡ്സ്. ഓ, വേറൊന്നുമല്ല, എന്നെ ഏൽപ്പിച്ച പ്രൊജക്ടില് കുറച്ച് ഡീപ്പായിട്ട് പോണം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സിസ്റ്റത്തിൽ ചെക്ക് ചെയ്യാന്ന് വിചാരിച്ചു. ഓ, ഷുവർ ഷുവർ. ഞാനിവിടെ നിന്നോട്ടെ? ഓഫ് കോഴ്സ്. താങ്ക്സ്. എനിക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് വർക്ക് ഉണ്ട്, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കൂ. അതാ നല്ലത്. എന്താ? മാഡം മാഡത്തിന്റെ പണി കംഫർട്ടബിൾ ആയിട്ട് ചെയ്തോളൂ, ഞാനിവിടെ ഇരുന്ന് എന്റെ പണി ചെയ്തോളാം. ഓക്കേ. യാ. അവൻ എന്നെ കണ്ടല്ലേ മയങ്ങണ്ടേ, ഇനി ഒട്ടും മയങ്ങാൻ പാടില്ല. ഇത്ര പെട്ടെന്നോ? ബോസിന് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ അല്ലേ പറഞ്ഞത്? നടുവിൽ ഇനി ആരെങ്കിലും വന്ന് പെട്ടാലോ? ആ മധുവിനെ പോലെ. അമ്മോ, കറക്റ്റാ. അതുകൊണ്ടാ മാറ്റർ സ്പീഡപ്പ് ചെയ്യാൻ പറഞ്ഞ. ഡിന്നറോ ഡേറ്റോ ഒക്കെ പ്ലാൻ ചെയ്. ഓക്കേ. ഡേറ്റിംഗിന്റെ കാര്യം പറയാതെ വല്ലയിടത്ത് നോക്കിയിരിക്കുക. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? ഞാൻ പോവാ. കാർത്തിക്, ഈവനിങ് നീ ഫ്രീയാ? ഫ്രീ. ബോറടിക്കുന്നു, എവിടെയെങ്കിലും ഡിന്നറിന് പോവാം. ഷുവർ. നീ ബിസി അല്ലെങ്കിൽ? അങ്ങനെയൊന്നുമില്ല, ഒന്ന് ആലോചിച്ചിട്ട്. ഐ തിങ്ക് ഐ ക്യാൻ മാനേജ്. മാനേജ് ചെയ്യാനൊന്നും വേണ്ട, മറ്റൊരു ദിവസം പ്ലാൻ ചെയ്യാം. അങ്ങനെയൊന്നുമില്ല, പോവാം. സിക്സ് സിക്സ് ഫിക്സ്. സിക്സ് കൂൾ. Wow, congrats.
ചെക്കനെ ഞാൻ പറഞ്ഞില്ല, അവളെ കൊണ്ട് തന്നെ ചോദിപ്പിച്ചു. എവിടെയുണ്ട്? ഡേറ്റിംഗിന് വേണ്ടി ഷോപ്പിംഗ്. ഓ സർ, ഫുൾ റൊമാൻറ്റിക്കാ. യാ, എന്തൊക്കെയാ വാങ്ങുന്നേ? ഒരു മെറ്റൽ ബെൽറ്റ്, ഷെയ്ഡ്സ്, റിസ്റ്റ് ബാൻഡ് ഒക്കെ വാങ്ങിച്ചു. ഇനി ഒരു ടോൺ ജീൻസ് വേണം, അത് സെലക്ട് ചെയ്യാം. ഡേറ്റിംഗിന് പോവാണോ അതോ റോക്ക് ബാൻഡ് ജോയിൻ ചെയ്യാൻ പോവാണോ? വൈറ്റ് ഷർട്ടും ബ്ലൂ ജീൻസും വാങ്ങിക്കാം. ഹലോ, നീ എന്നെ പഠിപ്പിക്കുന്നോ? സച്ചിനെ ബാറ്റിംഗ് പഠിപ്പിക്കുന്ന പോലെ. നിന്റെ വിധി. നിന്റെ ടേസ്റ്റ് സൂപ്പർ ശ്രാവണി. താങ്ക്സ്. എന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്? ഇത് നിന്റെ സെലക്ഷന്? പിന്നെ വേറൊരാൾ സെലക്ട് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. എന്തെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഞാൻ അത് സ്വന്തമാക്കിയിരിക്കും. ഓ സൂപ്പർ, ഓക്കേ. താങ്ക്സ്. വൺ മിനിറ്റ്. Yeah, sure. Sorry. ചക്കരെ, ഞാൻ ബോസിന്റെ കൂടെ ഡിന്നറില്ല. നിന്റെ പഴയ ലവ് സ്റ്റോറിയും അഫയറും ഒന്നും പറയരുത്. അല്ല, അതിന് എനിക്ക് വിടുന്ന നമ്മുടെ കാര്യവും പറയരുത്. അതിന് നമ്മൾ തമ്മിൽ ലവ് അല്ലല്ലോ. ചക്കരെ, ശരി, ഐ വിൽ കോൾ യു ബാക്ക്. ഓക്കെ, ബൈ. സോറി, അർജന്റ് കോൾ. ഡാഡി വിളിച്ചതാ യു എസ്. Okay. Oh baby, you stare right back. നീ ആരെങ്കിലും ലവ് ചെയ്യുന്നുണ്ടോ? ഞാനും ഇത് അങ്ങോട്ട് ചോദിക്കാതിരിക്കായിരുന്നു. ഞാൻ ചോദിക്കുന്നത് നിന്റെ കാര്യമാണ്. ഏ, അതിനൊക്കെ സമയം എവിടെ ശ്രാവണി? കരിയർ, ജോബ്, ടെൻഷൻസ്. പിന്നെ ആ ഫോൺ വിളിച്ച പെണ്ണാര? ഏത് പെണ്ണ്? എത്ര പേരുണ്ട് നിനക്ക്? ഞാൻ സംസാരിക്കുന്നത് നിന്റെ ചക്കരെ കുറിച്ചാ. ചക്കരെ പറ്റി? അയ്യോ, അങ്ങനൊന്നുമില്ല. വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ്. ജസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ എനിക്ക് എന്തിനാ ഫോൺ ചെയ്തത്? വാട്ട്? നിന്നെയോ? നിന്റെ ലവ് സ്റ്റോറി എല്ലാം പറഞ്ഞു. എന്ത് പറഞ്ഞു? അവള് പറഞ്ഞതൊക്കെ അവിടെ ഇരിക്കട്ടെ. നീ എന്തിനെല്ലാം എന്നോട് ഒളിച്ചു വെച്ചു? ശ്രാവണി, അങ്ങനൊന്നുമില്ല. ഇതുവരെ നീ പറയൊന്ന് ഞാൻ വെയിറ്റ് ചെയ്തു. നിന്നെ എത്ര വിശ്വസിച്ചു എന്നറിയോ? ശരിക്കും അങ്ങനൊന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനു ഒളിപ്പിച്ചു? അവൾ എന്തിനാ എനിക്ക് ഫോൺ ചെയ്തു? എന്റെ ബയറിനെ പറ്റി എന്തൊക്കെയാ പറഞ്ഞേ? ശ്രാവണി, ശ്രാവണി. നീ എന്താ ചെയ്തേ? ഇത് തമാശയാ? ഒരു ഫ്രണ്ടാണോ നീ? അല്ല, ഇനിയും ഡൗട്ടാ? ഏയ്, നമ്മൾ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ട് നീ അപ്പൊ ലവ് എന്ന് പറഞ്ഞതോ? അതങ്ങനെ ആയിപ്പോയതല്ലേ. എപ്പോ എന്താകോ എന്ന് അറിയില്ലേടാ നിനക്ക്. നിനക്ക് തോന്നുമ്പോ ലവ്, തോന്നുമ്പോ ഫ്രണ്ട്ഷിപ്പ്. നീ എന്ത് പറഞ്ഞാലും ഞാൻ അതിന് ഓക്കെ ആവണോ? എന്റെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞിട്ട് നീ എന്താ ഇങ്ങനെ? എന്താടാ നിന്റെ പ്രശ്നം? ശ്രുതിയെ പ്രേമിച്ചിട്ട് നിന്നിലേക്ക് ഷിഫ്റ്റ് ആവാനോ? എന്നെ പ്രേമിച്ചിട്ട് ആ പെണ്ണിലേക്ക് ഷിഫ്റ്റ് ആയില്ലേ? അപ്പോ നീ ശ്രുതിയാണെന്ന് വിചാരിച്ചിട്ടല്ലേ. ഓക്കെ, എന്നെ കളഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് അവിടെ ഓക്കെ ആയോ? അത് തിരിച്ചടിച്ചു. അപ്പോഴെങ്കിലും പോയ പോലെ എന്റെ അടുത്തേക്ക് വരാല്ലോ. ഖുഷി ഇന്റർവെൽ സീൻ എന്ന് പറഞ്ഞ് ബോസിന്റെ അടുത്ത് പോയി. സൗണ്ട് ഒന്നും വരുന്നില്ലല്ലോ. അവള് പോയി കഴിഞ്ഞിട്ട് നിന്റെ അടുത്തേക്ക് വരുന്നത് കറക്റ്റ് അല്ലെന്ന് തോന്നി. എന്തുകൊണ്ടല്ല? എന്ന് വെച്ച് എന്ത് പറയണം? ഞാൻ പറയട്ടെ, നിന്റെ ബോസ് എന്ന് പറഞ്ഞാ നിനക്ക് ക്രേസാ, അതാ നീ അങ്ങോട്ട് പോയത്. ഇപ്പൊ ഞാൻ പറയുന്നത് കേക്ക്, നിന്റെ കാര്യം നടക്കാൻ പോകുന്നില്ല. ഓൾറെഡി നീ വെച്ചല്ലോ. പാരാ, അത് നത്തിങ്. എന്നെ കൊല്ലടി, കൊല്ല. അയ്യോ, അപ്പൊ എന്റെ എന്റർടൈൻമെന്റ്? ഒരു കാര്യം ചെയ്, നീ ചാവ്. നിന്റെ ബോസിനോട് ലവ് സ്റ്റോറി ആയിപ്പോയെന്ന് വിചാരിച്ചോ, നാളെ നിനക്ക് അവിടെ വെച്ച് തരും ട്വിസ്റ്റ്.
അവൾക്ക് വേണ്ടതായിട്ടും നിന്റെ അടുത്ത് വരുന്ന ശരിയല്ലെന്ന് പറഞ്ഞില്ലേ? കാർത്തിക് നിനക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് തരുന്നുണ്ട്. പൊടി, അവളുടെ ഒരു ഉപദേശം. വാട്ട് നോൺസെൻസ് ഇസ് ദിസ് കാർത്തിക്? ഫോൺ ചെയ്ത് വാർണിംഗ് തരൂ അവൾ. ഇപ്പൊ മനസ്സിലായില്ലേ അവൾക്ക് ഭ്രാന്താണെന്ന്? എനിക്കെന്തിനാ ഈ തലവേദന? നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കിക്കോ. നിന്നെ ജോലിന്ന് കളയാനാ അവള് പറയുന്നത്? അല്ലെങ്കിൽ റൗഡികളെ പറഞ്ഞയച്ച് എന്നെ കൊല്ലുമെന്ന്? അവൾക്കത്ര ഗട്സൊന്നുമില്ല, കുട്ടികളുടെ മെന്റാലിറ്റിയാ. എന്റെ വിഡിത്തം കാരണം അവൾക്ക് ഭ്രാന്തായി. ശരിക്കും ഭ്രാന്തിയാ? ഭ്രാന്താശുപത്രിയാണ് സത്യം. എനിക്കെന്തിനാ ഈ ടോർച്ചർ? നമ്മൾ തമ്മിൽ എന്തോ ഉണ്ടെന്നാ അവൾക്ക് ഡൗട്ട്. അപ്പോ നമുക്കിടയിലൊന്നും ഇല്ലേ? എന്തുണ്ടാകാനാ? അവളുടെ ഒരു മോന്ത. ഒന്നുമില്ലേ നമ്മൾ തമ്മിൽ? ഉണ്ടോ? ചോദിക്കണ്ട, മനസ്സിലാക്കിയാ മതി. ചോദിച്ച് മനസ്സിലാക്കുന്നതല്ലേ നല്ലത്. അത് പെണ്ണിന്റെ മനസ്സ് മനസ്സിലാക്കാൻ കുറച്ച് ട്രൈ ചെയ്യണം. അതുപോലൊരു വട്ടുപണി വേറെ ഇല്ല. പറഞ്ഞാ ഫോളോ ചെയ്യാം. ഞാൻ നിന്റെ നിന്റെ ചക്ര ഇങ്ങടുത്തെ. വേണ്ട, ഞാൻ പറയാം. ഹലോ, എന്താ നിന്റെ പ്രോബ്ലം? ഞാൻ കാർത്തിക്കിനെ വിടില്ല. ഞാനും കാർത്തിക്കും തമ്മിൽ അഫെയർ ഉണ്ട്. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്തോ. യെസ്, ഐ ലവ് ഹിം, ഐ ലവ് ഹിം വെരി വെരി മച്ച്. ചുമ്മാ വെക്കടി ഫോൺ. അയ്യോ, എന്തൊക്കെയോ പറഞ്ഞു. അങ്ങനെ ഇരിക്കട്ടെ. എന്ത് വിചാരിച്ചാവോ? ഗംഗയിൽ പോയി മുങ്ങാൻ പറ. എന്തായാലും കള്ളല്ലേ പറഞ്ഞേ. എന്നാ സത്യം പറഞ്ഞു? നിനക്ക് ഫീൽ ചെയ്തില്ലല്ലോ. അത് സാരമില്ല. ഈശ്വര, നാളെ കോൺഫറൻസിന് വേണ്ടി വയനാട് വരെ പോണം. അവൾ എന്നൊന്നും ചെയ്യില്ലല്ലോ. ഒന്നും ചെയ്യില്ല. അയ്യോ, അല്ലെങ്കിൽ പിന്നെ നിന്നെയും കൂടെ കൊണ്ടുപോയാലോ എന്ന് ആലോചിക്കുക. എവിടേക്കാന്നാ പറഞ്ഞേ? വയനാട്. വയനാടല്ലേ, എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ട്. എന്താന്ന് വെച്ചാ ഫോറസ്റ്റ് ഏരിയ അല്ലേ, ഡേഞ്ചറസ് റൂട്ടാ. ഒറ്റയ്ക്ക് പോയ ചെലപ്പോ. മൈ ഗോഡ്, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാൻ വേണമെങ്കിൽ വരാം. ഓ, താങ്ക് ഗോഡ്, താങ്ക് യു സോ മച്ച്. സെയിം ടു യു. താങ്ക് യു. ഹലോ ചക്കരേ, നിനക്കൊരു താങ്ക്സ് പറയാൻ വേണ്ടി വിളിച്ചതാ. എന്തിന്? നീ എന്നെ കത്തിക്കാൻ വേണ്ടി തിരികൊളുത്തി. ഞാനെന്താ ചെയ്തേ? അതി നിന്റെ സിഗരറ്റ് കത്തിച്ചു. പാവം, എന്റെ ബോസ് ശരിക്ക് വിളമ്പി തന്നല്ലേ നിനക്ക്. എന്റെ ടോർച്ചർ സഹിക്കാൻ വയ്യാതെ അവള് പറഞ്ഞതാവും ആയിരിക്കും. ഒരു പക്ഷേ ഈ പറഞ്ഞതൊക്കെ നാളെ സത്യമായി തന്നെ സംഭവിച്ച, ഞങ്ങൾ രണ്ടുപേരും മാത്രം കാറില് ലോങ് ഡ്രൈവ്, ഫോറസ്റ്റ് റിസോർട്ടില് ഒരു നീണ്ട രാത്രി സ്റ്റേ, അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിക്കും. അത് കാണാല്ലോ. എങ്ങനെ? ഞാൻ പറഞ്ഞാ നീ അത് ശ്രദ്ധിക്കുമല്ലോ. ഹലോ, 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 ഹലോ. എന്നാലും നീ അങ്ങനെ ഊഹിച്ചടാ, വയനാട് ഫോറസ്റ്റ് ആണെന്ന് പറഞ്ഞോ? ഫോറസ്റ്റ് റിസോർട്ട് എന്ന് പറഞ്ഞടാ. ഈ റിസോർട്ട് വയനാട്ടിൽ തന്നെയാണോ? ആൻഡമാനിലും ആയിക്കൂടെ. റോഡിലൂടെ ലോങ് ഡ്രൈവ് ചെയ്താണെങ്കിൽ ആൻഡമാനിൽ പോടാ. ഓഹോ, നീ കമ്മിറ്റ് ചെയ്തോ? പിന്നെ എന്നാ പിന്നെ എന്തിനാ കൂടുതൽ ആലോചിക്കുന്നേ? അതല്ലടാ, അവള് നല്ല കോൺഫിഡൻസ് ഇല്ല, ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ എന്നാ പറഞ്ഞേ. സിമ്പിൾ ആയിട്ടൊരു സൊല്യൂഷൻ നോക്കടാ. നാളെ വയനാട്ടിലേക്ക് പോകാതെ മട്ടാഞ്ചേരിക്കോ ഗുണ്ടോട്ടോ പോവാന്ന് പറഞ്ഞാ. എന്താടാ, മട്ടാഞ്ചേരിക്കാണോ പോണ്ടേ? കൊട്ടേഷൻ കൊടുക്കാനല്ല പോകുന്ന, കോൺഫറൻസ് മീറ്റിംഗിനാ. ഇവനും എനിക്കിപ്പോ മനസ്സിലായടാ, നമ്മള് ചക്കരയുടെ അറ്റാക്ക് വെയിറ്റ് ചെയ്യാതെ നമുക്ക് തിരിച്ചങ്ങ് അറ്റാക്ക് ചെയ്താലോ. സൂപ്പർ, പക്ഷെ നിന്നെ കൊണ്ട് പറ്റൂ? ഞാൻ അവിടെ തീരും. ആ കുറുമ്പിയുടെ പവർ ഞാൻ കണ്ടതാ. എടാ, ഇതുവല്ലോ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അവളുടെ കയ്യിൽ നിന്ന് ഒരെണ്ണം കിട്ടിയോണ്ടല്ലോ, അത് വെറുതെ ആവൂല. ടിക്കറ്റ് ഇല്ലാതെ ഹൈദരാബാദിൽ ചെന്ന് വീഴും. പിന്നെങ്ങനെടാ? എനിക്ക് നല്ലപോലെ പരിചയമുള്ള റാവത്തർ എന്ന് പേരുള്ള ഒരാളുണ്ട്, അവൻ അവളുടെ പുറകെ വിടാടാ. പക്ഷെ ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയാം, നോ ടച്ചിങ്, ഒൺലി വാണിംഗ്. ചകചകാന്ന് പേടിപ്പിക്കാം. നീ എന്താടാ ഇങ്ങനെ നോക്കുന്നേ? ബില്ല് കൊടുക്കണ്ടോ? ഞാൻ തന്നെയല്ലേ? നീ തന്നെയാണ് നീ ബില്ല് കൊടുക്കേണ്ട കക്ഷി. എന്താടോ,
വലിയ ഡോണാന്ന് പറഞ്ഞിട്ട് ഗണ്ണൊന്നുമില്ലേ? അണ്ണൻ പെണ്ണും ഗണ്ണും ഉപയോഗിക്കാറില്ല, റെന്റ് കൊടുക്കാനുള്ള കെൽപ്പുമില്ല. റെന്റ് കൊടുക്കാനുള്ള കെൽപ്പില്ലെന്നോ? ശരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കെൽപ്പുണ്ടോ? കാലോ തലയോ എന്താ എടുക്കണ്ടേ? ഇതൊരുമാതിരി തിരുമുകാരോട് പറയുന്ന പോലെ ഉണ്ടല്ലോ. അതെ, അടിയും പിടിയും ഒന്നും വേണ്ട, നല്ലപോലെ ഒന്ന് കണ്ണുരുട്ടി പേടിപ്പിച്ചാൽ മതി. ഓ, അത്രേ ഉള്ളോ? അതിന് അണ്ണന്റെ ആവശ്യമൊന്നുമില്ല. അണ്ണന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒന്നും കൊണ്ട് കാണിച്ചാ മതി. ഏത് വമ്പനാണേലും പേടിക്കും, ഉറപ്പാ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ആരാത്? ഇവിടെ ലേഡീസ് ഒന്നും ഇല്ലല്ലോ. നിന്നെ ഞാൻ രണ്ടുമായിട്ടാ കാണുന്നത്. നിന്റെ കണ്ണുകളും ചെവിയും ഒന്ന് പൊത്തിക്കേ. ചെവിയും കണ്ണും പൊത്താൻ വന്നിട്ട് കൈയും കാര്യം വെട്ടിക്കൊണ്ട് പോകാനാണോ? കഷ്ടപ്പെടുപ്പിച്ച് നാണം കിടന്നോളാം. അതുണ്ടെങ്കിലല്ലേ. ഹലോ, ഇങ്ങനെയുള്ള കച്ചവടം കിട്ടൂടാ? ഇല്ല ഇല്ല. സുഹൃത്തെ, പറഞ്ഞോളൂ. പേടിപ്പിച്ചാ മതിയോ? ഒന്ന് ഭീഷണിപ്പെടുത്തണം. ചെലവുണ്ട്. എത്രയാത്? 400,000. ആരാ തരാം? കാലിനേക്കാൾ വലുതാണോ? ആരാ? 4 ഇരട്ടി കൂടുതൽ. ഡൺ. നമ്മൾ ഇവിടെ ഇവൾക്ക് വേണ്ടി വന്നപ്പോ ഇവള് വേറെ ആരെ കൊണ്ടുവന്നിരിക്കുന്നല്ലോടാ. യാ, ഐ വിൽ വെയിറ്റ് ഔട്ട്സൈഡ്. മീറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ. സോഫ്റ്റ് ഡ്രിങ്ക്? നോ താങ്ക്സ്. ഓക്കെ. സോറി സോറി, ഐ വിൽ ജസ്റ്റ് ബി ബാക്ക്. യാ യാ. അണ്ണ, അവൾ ഒറ്റയ്ക്കാ. വാ വാ വാ. പേടിച്ചു പോയോ? എന്താടാ, എന്നെ അറിയോ നീ? സോറിടാ, ഞാൻ ടി വി സീരിയലൊന്നും കാണാറില്ല. അന്ന് സെല്ലായിരുന്നില്ലടാ. ഇന്ന് ഞാൻ ഇവളെ കൊണ്ടുപോകുന്നത് നീ എന്താ ചെയ്യുന്നൊന്ന് കാണട്ടെ. ദാ, നിനക്കെന്നെ മനസ്സിലാക്കി തരണമെങ്കിൽ ഒരു ചെറിയ പന്തയും വെച്ച് നോക്കാം. ഒഫ്കോഴ്സ്, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം. എന്താടാ, അന്ന് നമ്മൾ ഈ സെല്ലിന് വേണ്ടി മുട്ടിയത് ഓർമ്മയുണ്ടോ? അതുകൊണ്ട് തന്നെ ആയിക്കോട്ടെ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ആ സെല്ലെടുക്ക്, എങ്കിൽ ഇവൾ നിനക്ക്. One second. 1 second കഴിഞ്ഞല്ലോ, ഇനി എടുത്തു. എന്താടാ, നീയൊന്നും ഇതുവരെ മാറിയില്ലേ. റൗഡികള്, നിങ്ങൾക്ക് എന്തിനാടാ ഈ ചലഞ്ചും റിയാലിറ്റി ഷോയൊക്കെ? നല്ലൊരു പെണ്ണുണ്ട്, അടുത്തൊരു ബൈക്കും ഉണ്ട്. കിട്ടിയ ചാൻസ് പാഴാക്കി കളഞ്ഞിട്ട് പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ കിടന്ന് ഓടുക. അന്നെനിക്ക് ആ സെല്ലിലെ പെണ്ണിന്റെ ഫോട്ടോ ആയിരുന്നു വലുത്. ഇന്നെനിക്ക് സെല്ലിനേക്കാൾ ഇവളാണ് വലുത്. ഓ, താങ്ക്സ് ഡാ. ഇപ്പൊ സെല്ലും കിട്ടി, ഇവളെയും കിട്ടി. Oh!
നിനക്ക് അവരാരാണെന്നറിയോ? എന്റെ വാച്ച് ചെയിൻ നോക്കി വന്നതാവും. അല്ലല്ല, ആ വട്ട് ചക്രയില്ലേ, അവള് പറഞ്ഞയച്ചതായിരിക്കും. അതെയോ? ആ, you don't worry, നിനക്കൊന്നും സംഭവിക്കില്ല. ഞാനില്ലേ, ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു. ഓക്കെ ഓക്കെ പോ. അമ്മോ, ഓ, കാലൊന്നു പറ്റി. പിടിക്ക്. അരെ 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 അരെ, കണ്ട നാളിൽ ചങ്കിൽ കൊണ്ടെന്ന നിൻമുഖമെൻ നെഞ്ചിൽ, കണ്ട നാളിൽ ചങ്കിൽ കൊണ്ടെന്ന. ചങ്കിൽ കൊണ്ടെന്ന് നിൻ മുഖമെൻ നെഞ്ചിൽ, കണ്ട നാളിൽ ചങ്കിൽ കൊണ്ടെന്ന്.
അല്ല ഇതൊക്കെ എന്ത് പറ്റിയതാ ബാത്റൂമിൽ സ്ലിപ്പ് ആയതാ എല്ലാരും ഒരുമിച്ചാ എല്ലാവർക്കും കൂടി ഒരു ബാത്റൂമാ സില്ലി ബഗേഴ്സ് ഇതെടുത്തോ ശരിക്കും പേടിപ്പിച്ചല്ലോ ബാലൻസ് കാശ് കിട്ടാൻ വേണ്ടി അതും ഇതും പറയുകയാണെന്നൊന്നും വിചാരിക്കണ്ട ഐ ലൈക്ക് ഇറ്റ് ടേക്ക് ദിസ് ഇവിടെടാ അത് എനിക്കുള്ളതാ എന്താടാ നമ്മുടെ ആളുകളെ അവളെ പേടിപ്പിച്ച് വിറപ്പിച്ചടാ ആണോ നീ ഒരു സംഭവടാ ഡാ ഫോൺ കട്ടി നീ നേരെ ഇങ്ങ് വാ അത്രയും ദൂരേക്ക് റിസോർട്ടിലേക്ക് വാടാ വെള്ളം അടിച്ച് സംസാരിക്കാം ഇത്ര പെട്ടെന്ന് വന്നോ നീ മദ്യം ഒന്നും പറഞ്ഞില്ലേ സൂപ്പർ കളിയാ അളിയ അവളങ്ങ് പേടിച്ച് വിറച്ചു പോയടാ ആണോടാ അവളെ ശരിക്കും അലറിപ്പോയി ഇവിടെ നല്ല ന്യൂസാടാ അതെയോ എന്റെ ബോസ് സംസാരിക്കൂ ഹലോ ശ്രാവണി പബ്ബിലുണ്ടോ ഫ്രീ ആണെങ്കിൽ വാ നിനക്കൊരു സൂപ്പർ ന്യൂസ് ഉണ്ട് വാ വന്നിട്ട് പറയാം ഓക്കെ ഡാ എന്റെ ബോസ് വരുമ്പഴേ നമ്മൾ ചക്കരി ഒതുക്കിയ കാര്യം കുറച്ച് കൂട്ടി പറഞ്ഞേക്ക് എന്തിനാണ് കുറയ്ക്കുന്നത് കുറച്ച് അധികം കൂട്ടി പറയാം നിന്റെ ബോസ് ആയിട്ടുള്ള ലവ് മാറ്റർ ഒക്കെ സെറ്റിൽ ആയോ കണ്ടാ കണ്ടാ അവന്റെ ഒരു നാണം കണ്ട ഇവിടെന്താ ഇവിടെ അപ്പൊ അവരാരെയും പേടിപ്പിച്ചു കൈ വരക്കുന്നുണ്ടല്ലോ ഞാൻ പേടിച്ചു എന്നാ കൈ വരക്കുന്നേ തണുക്കുന്നുണ്ടാ കുടിച്ചോ ചക്കരയും ബോസും ഒന്നും തന്നെയാന്ന് തോന്നുന്നു ഇവളുടെ പ്രതികാരത്തിലെങ്ങാനും കാർത്തിക്ക് പെട്ടുപോയിരുന്നെങ്കിൽ എന്റെ കാര്യം കട്ടപ്പോ ചക്കരേ അറിയാതുള്ള പേരൊന്ന് ശ്രാവണി ചുമ്മാ പറയുന്ന ആക്ച്വലി ചക്കരയുടെ വോയിസും നിന്റെ വോയിസും എല്ലാം ഒരുപോലെയാ വോയിസ് ഒരുപോലെയാ ശ്രാവണി ഇത് ചന്തു ചന്തു ശ്രാവണി ഗുഡ് ഗുഡ് അല്ലെങ്കിൽ വേണ്ട നമസ്കാരം അറിയാമോ ഇവനിന്ന് വലിയൊരു കാര്യം ചെയ്തു അതൊക്കെ എന്തിനാണ് ഇവിടെ വിളിച്ചു എന്തിനാ പറയാൻ വേണ്ടിട്ടല്ലേ ശ്രാവണി കേക്ക് ഇവനിന്ന് കുറച്ച് റൗഡികളെ വിട്ട് ചക്കരയെന്ന് പേടിപ്പിച്ചു മാറിപ്പോയി ഓ അത് നിന്റെ പണിയാ ഓൾറെഡി എല്ലാം അറിയുന്ന പോലെ സംസാരിക്കുന്ന എന്താ അവൾക്കല്ലാതെ പിന്നെ വേറെ ആർക്കറിയാ രാവിലെ മുതൽ അവളുടെ ഫോണൊന്നും കണ്ടില്ല അത് നിന്റെ പണിയാണോ ഇനി വരില്ല അവനവളെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു നീ പറഞ്ഞ പോലെ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടടാ എനിക്ക് മോത്ത് നോക്കി പറയാൻ വിഷമോ ഈ റൗഡിയുടെ പ്ലാൻ നിന്റെ അല്ലേ അത് പറയാൻ വന്നപ്പോ വിട്ടുപോയി അതേ ശ്രാവണി ആ റൗഡികളുടെ കാര്യം ഓ ദാ എവിടുന്ന് വന്ന ഒരു വെള്ളോടി ടീം ശ്രാവണിയുടെ കൈ കയറി പിടിച്ചു അടിച്ച് അടിച്ച് അമരല്ലേ ശ്രാവണി ഞാൻ എന്ത് ചെയ്യുന്നറിയോ ഞാൻ ആ ചക്കരെ ഫോൺ വിളിച്ച് എന്നിട്ട് ദേഷ്യം തീരുന്ന വരെ ചിരിക്കണമെന്നുണ്ട് നീ കേക്കുന്നില്ലേ ഞാൻ വേറെ ഫോണിൽ നിന്ന് കേട്ടോളാം അങ്ങനെയല്ല അവിടെ ശരിക്കും എന്ത് പറ പോയിട്ട് വാ അവിടെ ഇങ്ങോട്ട് ആദ്യം അത് വിടുകയായിരുന്നല്ലോ അപ്പൊ എന്റെ കാര്യം ഒന്ന് പോക്ക ഹലോ എന്താ ചക്കരെ വോയിസിനൊരു വിറയലുണ്ടല്ലോ നീ ഒരു മനുഷ്യനാണോ ഒരു പെൺകുട്ടിയാണെന്ന് പോലും നോക്കാതെ റൗഡികളെ പറഞ്ഞയച്ച് കയ്യും കാലും തല്ലി ഒടിക്കുക എന്ത് ഞാൻ പേടിപ്പിക്കാനല്ലേ പറഞ്ഞു അപ്പാ ഞാൻ നോണ പറയാന്ന എനിക്ക് ജീവൻ തന്ന ഡോക്ടറാണ് സത്യം എന്റെ ഒരു കണ്ണിന്റെ കാഴ്ച പോലും പോയി അറിയോ പോയി ചന്തു നിന്നെ ഇന്ന് പേടിപ്പിക്കാൻ പറഞ്ഞിട്ട് ഒന്ന് ചെയ്യാൻ പറഞ്ഞാലേ ഉണ്ട്
കണ്ടല്ലോ, എന്നോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന്. ഈ വിഷയം കാർത്തിക് അറിഞ്ഞാൽ സത്യമായിട്ടും പറയൂല. ഇനി ഒരു 4 ദിവസത്തേക്ക് നീ കാർത്തിക്കിനെ കാണരുത്. എന്തിനും 4 ദിവസമാകണ, ജീവിതകാലം മുഴുവൻ ഞാൻ കാണൂല. എന്റെ ജീവനെങ്കിലും ബാക്കി കിട്ടി. ഇനി ഇത് അധികം നാൾ വെച്ചോണ്ടിരിക്കരുത്, പെട്ടെന്ന് തീർക്കണം. Come in. Good morning, sir. സാറിന് ഡിസ്റ്റർബ് ആകാതിരിക്കാൻ മാഡം നേരത്തെ പോയി. സാറിന് വേറെ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ. സുഷ്ടോഫോ, ഇവൻ എന്താ പറ്റി? അപ്പൊ നീ രാത്രി പറഞ്ഞു നോക്കിയോ? നീ കാരണം ഞാൻ എന്റെ ഫ്രണ്ടിനെ തല്ലി. നിനക്കിപ്പോ എന്താ വേണ്ടേ? നിന്റെ ലവ്? അത് ഇമ്പോസിബിൾ ആ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടി എന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി എന്നെ സന്തോഷത്തെ നീയല്ല, ആര് വന്നാലും തടുക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ തന്നെ ശ്രാവണിയെ പ്രപ്പോസ് ചെയ്യാൻ പോവാ. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്. മനസ്സിലായ? ഗുഡ് ബൈ. ഈ നിമിഷത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. പ്രണയിച്ച ഒരാള് വഞ്ചിച്ചാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് ഈ ദിവസം നിനക്ക് നന്നായി ഞാൻ മനസ്സിലാക്കി തരാം. ഹലോ. ഹായ് ശ്രാവണി, എവിടെയാ? ഓഫീസ് ഗസ്റ്റ് ഹൗസില്. എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഒരു 10 മിനിറ്റ്സ്, ഐ വിൽ ബി ദേർ. ഓക്കെ. എന്താ ഇത്ര പെട്ടെന്ന്? കാര്യങ്ങൾ കൈവിട്ടു പോയാ എല്ലാം സംഭവിക്കുന്ന പെട്ടെന്നാണ്. ക്ലോസ് ഫ്രണ്ട്സിനോട് പോലും മനസ്സോറെന്നെല്ലാം പറയാൻ പറ്റില്ല. ചിലത് ഒളിച്ചു വെക്കും, ചില തീരുമാനങ്ങൾ ഉറച്ചതായിരിക്കും. അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാ ഈ സഡൻ മീറ്റിംഗ്. എല്ലാവർക്കും ഒരു ലൈഫ് പാർട്ട്ണറെ വേണം. ആക്ച്വലി അത് മുമ്പ് എപ്പോഴോ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും അറിയാതെ എല്ലാവരും എങ്ങോട്ടോ ഓടിച്ചാടി. ചില സമയത്ത് സോൾമേറ്റ് അടുത്ത് തന്നെ ഉണ്ടാവും, അവരെ തിരിച്ചറിയാതെ പോവും. അറിഞ്ഞാലും കാര്യം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു മിസറബിൾ സ്റ്റേജിലാണ് ഞാൻ. ഇന്ന് എനിക്കത് ബോധ്യമായി. ചെറുപ്പം മുതലേ എല്ലാ കാര്യത്തിലും ഞാൻ വളരെ പെർട്ടിക്കുലറാണ്. എനിക്കിഷ്ടപ്പെടണം, ഇഷ്ടപ്പെട്ടാൽ അത് നടക്കണം. ചിലപ്പോൾ അതിനേക്കാൾ നല്ലത് വന്നാലും ഐ ഡോണ്ട് വോണ്ട് ബിക്കോസ് ഐ ഡിഡ്ന്റ് ചൂസ് ഇറ്റ്. നിന്നെ കണ്ടപ്പോൾ തന്നെ എൻ്റെ ടേസ്റ്റിന് പെർഫെക്റ്റ് മാച്ചായ പോലെ ഒരു ഫീൽ എനിക്ക് തോന്നി. ഇനിയും എന്തിനു വെയിറ്റ് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചു നോക്കി. പറഞ്ഞാൽ സമാധാനമാവുമല്ലോ. പറയടാ, പറയ. ഐ ലവ് യു. ജസ്റ്റ് ഈ 3 വാക്കുകൾ നിന്നോട് പറയാൻ എത്ര എക്സൈറ്റ്മെന്റോടെയാണ് ഞാൻ വീട്ടിൽ നിന്ന് പോന്നേന്നറിയോ? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു പെണ്ണിന്റെ മുമ്പിൽ മനസ്സ് തുറക്കുന്നത്. ആദ്യം കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ട പെണ്ണാണ് ശ്രുതി. അൺഎക്സ്പെക്റ്റഡ് ടൈമില്, അൺഎക്സ്പെക്റ്റഡ് പ്ലേസില്, മോസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് നോട്ടത്തോടെ അവളുടെ കണ്ണിൽ കണ്ട അതേ തിളക്കം തന്നെയാണ് ഞാൻ നിന്റെ കണ്ണിലും കാണുന്നത്. ശ്രുതിയുടെ കണ്ണുകളിലെ തിളക്കം എനിക്കറിയില്ല, അത് സത്യമാണോ കള്ളമാണോ, രണ്ടുപേർക്കും ഒരേ ഫീലിംഗ് ആണോ, അല്ലെങ്കിൽ എന്റെ ജഡ്ജ്മെന്റ് തെറ്റായിപ്പോയോ? അതേ ശ്രാവണി, എന്റെ ജഡ്ജ്മെന്റ് തെറ്റിപ്പോയി. ആക്ച്വലി നിനക്കും ശ്രുതിക്കും എന്നോട് ഒരു ഫീലിംഗ്സും ഇല്ല. എന്നാൽ എനിക്ക് അങ്ങനെയല്ല. നോ കാർത്തിക്, നിന്റെ പ്രേമം എനിക്ക് മനസ്സിലായി. ഐ ലവ് യു ടു. ശ്രുതി എന്തായി പറയുന്നേ? നീ ആഗ്രഹിച്ച പോലെ തന്നെയല്ലേ അവള് പറഞ്ഞത്? ഞങ്ങളെ അകറ്റാൻ വേണ്ടി നീ ചെയ്യാവുന്ന ഒക്കെ ചെയ്തു. ഇപ്പൊ നിങ്ങൾ ശരിക്കും പ്രേമത്തിലായി. ഞാൻ സൈക്കോ സാഡിസ്റ്റ്, എന്തായാലും നീ സൂപ്പറാടാ. കൺഗ്രാറ്റ്സ്. ചുമ്മാ ഇരിക്കടാ,
നിന്റെ ടോർച്ചർ സഹിക്കാൻ വയ്യഞ്ഞിട്ടാ അവൾ അങ്ങനെയൊക്കെ പറയുന്നത്. അല്ല കാർത്തിക്, ശരിക്കും ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇവനോടുള്ള ദേഷ്യം കൊണ്ട് നീ ഇങ്ങനൊക്കെ പറയുന്നത്. ശ്രുതി, ഇവനൊരു പാവാ, ഇവന് നിന്നെ വലിയ ഇഷ്ടമാ. വേണ്ട കാർത്തിക്, സ്നേഹത്തിന്റെ പേരിൽ ഭ്രാന്തിയാക്കുന്നവനേക്കാളും സ്നേഹത്തിന് വേണ്ടി ഭ്രാന്തൻ വേഷങ്ങൾ കെട്ടുന്നവനാണ് ബെറ്റർ. ദാ ഇവൾ എന്നെ ചീത്ത പറയുകയാണോ പുകഴ്ത്തുവാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതു നിന്റെ ഫ്രണ്ടായിട്ട് പറയുക. ഇനിയെങ്കിലും എന്നോടുള്ള ദേഷ്യം മാറ്റിവെച്ച് അവളെ നീ നന്നായിട്ട് നോക്ക്. അതെല്ലാം വേസ്റ്റാണ് കാർത്തിക്. ഐ ലവ് യു. ഇത്ര പെട്ടെന്നുള്ള സ്നേഹം എന്താ? തിരിച്ചറിഞ്ഞത് ഇപ്പോഴാ. എങ്ങനെ? ഇഷ്ടമാണെന്ന് പറഞ്ഞതല്ലേ? അതപ്പോ നീ പറഞ്ഞത് കേട്ടിട്ടല്ലേ ഇവൻ എന്നെ ഇംപ്രസ് ചെയ്തത്? അത് ഞാനല്ലേ നിന്നോട് പറഞ്ഞത്. പിന്നെ നീ എന്ത് തിരിച്ചറിഞ്ഞാ? നിന്റെ ഇഷ്ടത്തിന് ഞാൻ മാറിയിട്ടുണ്ടെങ്കിൽ ആ നിന്നോടുള്ള ഇഷ്ടം പോലെയല്ലേ? അന്ന് നിന്നോട് ഞാൻ തന്നെയല്ലേ ഇതെല്ലാം പറഞ്ഞത്? അന്ന് നിനക്ക് എന്ത് പറ്റി? അന്നത് തിരിച്ചറിഞ്ഞിരുന്നില്ല. തിരിച്ചറിയണമെങ്കിൽ അന്നേ ആവണമായിരുന്നു. എനിക്ക് അന്ന് നിന്നെ പരിചയം ഉണ്ടായിരുന്നില്ല. പരിചയം എന്ന് വെച്ച് ലവ്വിൽ ഫീലിംഗ്സ് ഇമോഷൻസും ആണ് പ്രധാനമെങ്കിൽ എന്റെ മുഖം കണ്ടില്ലെന്ന് വെച്ച് എനിക്ക് സ്നേഹമില്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്യോ? ഇതാണോ നിന്റെ സ്നേഹം? മുഖം കണ്ടാൽ മാത്രമേ സ്നേഹം വരുള്ളൂ. ഞാൻ പറയുന്നവരെ എന്നെ കാണാനോ കണ്ടുമുട്ടാനോ ട്രൈ ചെയ്യാൻ പാടില്ല. മറന്നുപോയിന്ന് കരുതി. ചക്കര നിന്റെ നല്ല ഫ്രണ്ടാണല്ലേ. ഹാപ്പി ബർത്ത്ഡേ കാർത്തിക്. 3 മാജിക്കൽ വേർഡ്സ് പറയാൻ 3 ഡേയ്സിൽ ഞാൻ എത്തും. എന്ത് തെറ്റാണ് ഞാൻ ശ്രുതിയോട് ചെയ്തത്? അതേ തെറ്റ് തന്നെയല്ലേ ഞാൻ ചക്കരയോടും ചെയ്തത്? എന്റെ ഐഡിയ പ്രകാരമാണ് ഇവൻ നിന്നെ സ്നേഹിച്ചത്. പക്ഷേ ഞാൻ ഐഡിയ കൊടുക്കുന്നതിന് മുമ്പേ ഇവൻ നിന്നെ സ്നേഹിച്ചിരുന്നു. ശ്രുതി, എന്റെ സ്നേഹം ഒരു അട്രാക്ഷൻ മാത്രമാണ്, പക്ഷേ ഇവന്റെ സ്നേഹം സത്യമാണ്. ഡോണ്ട് മിസ് ഹിം. ശ്രുതി, സോറി ശ്രുതി. അർത്ഥമില്ലാത്ത സ്നേഹമായിരുന്നെങ്കിലും സ്നേഹത്തിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയത് ശ്രുതിയിൽ നിന്നാണ്. മനസ്സ് മനസ്സിലാക്കാത്തൊരു പങ്കാളി വിവാഹം കഴിച്ചാൽ ജീവിതം ഒരു ദുരന്തമായിത്തീരും. അല്ലാതെ എന്നെ ഒന്ന് കാണാതെ, ഞാൻ ആരാണെന്ന് പോലും അറിയാതെ എന്നെ ഇത്രയും സ്നേഹിച്ച എന്റെ ചക്കരെ ഞാൻ എന്താ ചെയ്തെന്നറിയോ? ഐ ജസ്റ്റ് ലെഫ്റ്റ് ഹർ ലൈക്ക് ദാറ്റ്. ശ്രുതിയോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞതാ. അത് ശരിയാവാതെ വന്നപ്പോ നിന്നെ വെച്ച് കളിച്ചു. പക്ഷേ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ ഡിഡ്ന്റ് ലൈക്ക് യു. ഐ ഡിഡ്ന്റ് ലവ് യു. എന്റെ സൗന്ദര്യത്തിൽ ഞാൻ വീണുപോയി. ആരായാലും വീണുപോകും. പക്ഷേ എന്റെ ചക്കരയോട് തോന്നിയ ആ ഇമോഷണൽ ബോണ്ട് വേറെ ആരോടും തോന്നിയിട്ടില്ല. പാവം, എന്റെ പ്രവൃത്തി കാരണം അവൾ ഒരുപാട് വിഷമിച്ചു. ഇനി എന്തായാലും അവൾ വഴക്ക് പറയുന്നെങ്കിൽ പറയട്ടെ, അടിക്കുന്നെങ്കിൽ അടിക്കട്ടെ, ഞാൻ കൊണ്ടോളാം. അവളുടെ കാലിൽ വീണ് ഞാൻ മാപ്പ് പറയാം. അവൾ എന്ത് പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ. പക്ഷേ എന്റെ ചക്കര എനിക്ക് വേണം. ഐ എം സോറി. നിനക്ക് വിഷമമുണ്ടെന്നറിയാം. ഇപ്പൊ വിഷമിക്കുന്നത് നല്ലതാണ്. ജീവിതകാലം മുഴുവൻ വേണ്ടല്ലോ. നമ്മുടെ കല്യാണം കഴിഞ്ഞാലും നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. എന്താണെങ്കിലും എന്റെ ചക്കരയില്ലാതെ എനിക്ക് സന്തോഷം ഉണ്ടാവില്ല. പരസ്പരം കാണാതെ ഞങ്ങൾ എങ്ങനെ ഒന്നിച്ചെന്ന് എനിക്കറിയില്ല. എന്റെ മൈൻഡ്, എന്റെ ടേസ്റ്റ് നോക്ക്. നിന്നെ പ്രപ്പോസ് ചെയ്യാൻ വന്നപ്പോ പോലും അവള് സെലക്ട് ചെയ്ത ഡ്രസ്സിട്ടാ ഞാൻ വന്നത്. അത്രയ്ക്ക് ഇഷ്ടം എനിക്ക് അവളെ. ഐ എം സോറി ശ്രാവണി. സോറി ചക്കര. അവള് മുകളില്ല. സോറി അങ്കിൾ. Thank you.
നീയെന്താ ഇവിടെ? നിന്റെ പ്രോബ്ലം എന്താണെന്ന് ഞാൻ പറയട്ടെ. ഇത്ര നാളും മനസ്സിലായിട്ടില്ല, ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. നീ പ്രപ്പോസ് ചെയ്യുമ്പോ റിജക്ട് ചെയ്യാമെന്ന് കരുതി ഞാൻ വെയിറ്റ് ചെയ്തതാ. പക്ഷെ അപ്പൊ തന്നെ നീ എന്നെ റിജക്ട് ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നാവുമായിരുന്നു. പ്രേമത്തിൽ നീ എത്ര വിജയിച്ചുവോ, നിന്റെ ചക്കരയെ മാത്രം തന്നെ ജയിച്ചു കാർത്തിക്. നീ സെലക്ട് ചെയ്ത പെണ്ണ് തന്നെ വേണമെന്ന് നീ വിചാരിച്ചു. എന്റെ പേര്, രൂപം, ബാക്ക്ഗ്രൗണ്ട് ഒന്നും കാണാതെ എന്റെ മനസ്സിനെ മാത്രം നോക്കി ഇഷ്ടപ്പെട്ട പെർഫെക്റ്റ് പേഴ്സണെ വേണമെന്നാ ഞാൻ ആഗ്രഹിച്ചത്. And you are the one, Karthik. മുമ്പിൽ വന്നെന്ന് നിനിയും പ്രപ്പോസ് ചെയ്യേണ്ടത് നീയല്ല. I'm sorry. Will you marry me? വേണ്ട ചക്കരെ, ഇത് ശരിയല്ല. കേറി നിൽക്ക് പ്ലീസ്, പ്ലീസ്.